sign the deal, kung saan yung pag-ibigyan na niya cash na sir, pag-ibigyan na niya wala pa rin sinu, pag-ibigyan sa inyong tayo, pag-ibigyan sa inyong tayo, sa mga siya sa inyong tayo, sa mga siya sa inyong tayo, sa mga siya sa pag-ibigyan na niya, sa mga sagalat na ito naman niya, iyan ang siya sa mga nalaya niya, sa mga siya sa അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉത്തമ പരിഹായം നൽകിയിരിക്കുന്നു. നമ്മെ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് നമ്മെ സഹായിച്ചവർ, നമ്മെ ജീവിച്ചവർ, നമ്മളെ സഹകരിച്ചവർ, നമ്മളോട് ജീവിച്ചവർ എല്ലാവരെയും അള്ളാഹു സങ്കീർണമായി ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കുള്ള സന്തോഷത്തിനുള്ള ജീവിക്കുന്ന കാലത്തോളം ദുർഗത്തോടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകം വളരെ പരിമിതമായ സമയമാണ് നമുക്ക് സത്യധാരയുടെ അഞ്ചാം വാർഷിക സമയത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു ആദർശ ക്യാമ്പയിൻ പങ്കെടുക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് എത്തിക്കാമെന്നുള്ളത് കേരളം വിട്ടാൽ ഒരു സംവിധാനത്തോട് പ്രവർത്തിക്കുന്ന രീതിയിൽ മാത്രമാണ്. കേരളത്തിൽ എത്തിക്കാം സജീവമാണെങ്കിൽ കേരളത്തിന്റെ പുറത്ത് ഒമാനിൽ ഞങ്ങൾ പോയി അവിടെ എത്തിക്കാം ഉണ്ടാക്കാൻ ഞങ്ങൾ ധാരണ എത്തിയെങ്കിൽ അത് ഫലപ്രദമായി ഇവിടെ അല്ലെങ്കിലില്ല ഭംഗിയായി എത്തിക്കാമെന്ന് പുറത്ത് നടന്നത്. അതിന് കാരണം നല്ല കഴിവുള്ള പ്രഗത്ഭരായ ആദർശ രംഗത്ത് കഴിവ് തെളിയിച്ച ഉന്നതരായ പണ്ഡിതന്മാർ നമ്മുടെ യുഎഇയിലുള്ളത് കൊണ്ട് ഉടൽക്കുന്നതിന്റെ ഭംഗിയായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇസ്തിഖാമയുടെ സാധ്യത നിലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ജീവിക്കട്ടെ എന്ന് ഞാൻ നേരത്തെ വിഷയത്തിലേക്ക് അടുക്കുകയാണ്. ഇവിടെ സംസ്കാരം കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്ക് വരാനിരിക്കുകയാണ്. എല്ലാവരും കാര്യമായിട്ടുള്ള ശ്രദ്ധ അവിടെ ഇവിടെ കേരളത്തിലാരും അങ്ങനെ ഉണ്ടാകാം. കൗൺസിലിന്റെ ആരായിരിക്കും ആരായിരിക്കും എന്നുള്ള നിലവിലുള്ള ആൾക്കാർ ക്രിസ്തു ഇനി ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണല്ലോ. കാത്തിരിക്കുന്ന സമയം വേറെ ഒന്നും ഇപ്പം പ്രതീക്ഷിക്കാൻ പറ്റും. നോമ്പാദങ്ങൾ ഉറന്നുകൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കിട്ടാനുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് നോക്കിയാണ്. അപ്പൊ അതിന്റെ മുമ്പ് അല്പം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാധാ പ്രവർത്തകന്മാരുടെ പുതിയ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കഴിവുള്ള നല്ല പ്രവർത്തകന്മാർ മാത്രം ഒത്തുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായ ചർച്ചയിലേക്ക് എനിക്ക് ആവശ്യമുണ്ടാകാൻ തോന്നുന്നില്ല. പെട്ടെന്ന് വിഷയം പറഞ്ഞു പോകാൻ കഴിയുമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ അനുഗ്രഹിക്കട്ടെ. ഞാനവിടെ വരുമ്പോൾ കുമാരവിടെ കാശുസാർ ചോദിച്ചു എന്താണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ജമായത്ത് നമ്മുടെ വിശാലമായ വിഷയമാണ്. കാരണം നിരന്തരം പുതിയ പുതിയ വാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരത്തൊന്നല്ല പുതിയത്, പുതിയ വാദങ്ങളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേൾക്കാത്ത പുതിയ വാദങ്ങൾ. അപ്പൊ അതൊരു വിഷയമായി പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഹിന്ദുവാദം പഠിക്കുന്ന സമയത്ത് ഹിന്ദുസ്ഥാന്മാരൊക്കെ പറഞ്ഞത് ഒരു നൂറ്റിറ്റിലാണ് വിഷയത്തിൽ തർക്കം തന്നെ. ഇപ്പൊ നമ്മളൊക്കെ എഴുതിക്കൊണ്ട് നോക്കുമ്പോൾ ഒരു 200-ലേറെ വിഷയം തന്നെ പുതിയ പുതിയ വന്നുകൊണ്ടിരിക്കും. ഈ അടുത്ത് ഒരു വ്യക്തി എഴുതിയിരിക്കുന്നു ദന്തം വളർത്തുന്ന വലിയ പ്രശ്നമൊന്നുമില്ല, ദാഹം മാത്രം വേണ്ടി കുടിക്കാന്നല്ല അതിൽ കവിഞ്ഞ് വേണം. അപ്പൊ അത് പുതിയ തർക്കായി. അപ്പൊ ആ വിഷയം പഠിക്കേണ്ടി വരികയാണ്. ഇപ്പൊ അടുത്ത് വരുന്ന സമയത്ത് നാട്ടിൽ വലിയ തർക്കം വെച്ചാണ് ദേവസ്ഥർത്ഥം പറ്റി പറ്റില്ലേ. എന്താ പറഞ്ഞ പ്രശ്നം ദേവസ്ഥർത്ഥം പറ്റി പറ്റില്ല, പിന്നെ എന്താ പറഞ്ഞു നടത്തുന്നത്. ഇപ്പൊ നാട്ടിൽ തർക്കം നടത്തുന്ന വിഷയം ഇങ്ങനെ നിരന്തരം പുതിയ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഈ ആദർശ രംഗത്തുള്ള വലിയ പ്രശ്നമാണ്. ആരിലൊക്കെ തുടങ്ങിയിട്ടാണ് നമ്മളാണ് ഇവിടെ പ്രയാസപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് പറയേണ്ടത് എന്നോടുള്ള സുന്നത്തെ മതി. അപ്പൊ ചോദിച്ചു സുന്നത്തീയമായ വിഷാലല്ലേ ഏതാണെന്ന് പറയുമ്പോൾ എനിക്ക് ആ വയ്ക്കുന്ന പോയത് ഇവിടെ കാര്യമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് ആളുകൾക്കിടയിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് സത്യവാദി തപസ്സുരാണ്. അതിനെ പറ്റി എനിക്ക് റൂട്ട് കിട്ടിയിരുന്നു ഞാൻ വയ്ക്കുന്നു പോയാൽ മതി. അടിസ്ഥാനപരമായി നമ്മളും അവരും തർക്കത്തിരിക്കുന്ന പ്രധാന വിഷയം തന്നെയാണ്. ഞാൻ ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ
നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ ആദർശം സത്യസന്ധമാണ് നമ്മൾ ചോദിച്ചത്. നമ്മക്കിടയിൽ തന്നെ കുറച്ചൊക്കെ അതിനുള്ളിൽ ആ ബോധം ഒരിക്കണം. ആ ഒരു ശൈലി ചില വിഷയങ്ങൾ നമുക്ക് അറിഞ്ഞില്ലായിരിക്കാം, അതൊക്കെ അത് നമ്മുടെ കുറവാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെയോ നമ്മുടെ ആദർശത്തിന്റെയോ കുറവാണ്, നമ്മുടെ കുറവാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറുപടി കിട്ടിയില്ല എന്ന് കരുതി ആ വിഷയത്തിന് മറുപടി ഇല്ല എന്ന് തീർപ്പ് വരുത്തി, അത് നമ്മുടെ കുറവായി മനസ്സിലാക്കി ആ വിഷയം പഠിക്കണം നമ്മൾ തയ്യാറാക്കും. രണ്ടാമതായി ഈ ആശയം ഈ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞതിൽ സംഘടനയായിട്ട് മനസ്സിലാക്കി ഈ ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് സംസ്ഥാന ജീവിതത്തിൽ മനസ്സിലാക്കാമെന്നല്ലാതെ സംസ്ഥാന ജീവിതത്തിലുമോ അല്ലെങ്കിൽ അഭിനന്ദനത്തിലുള്ള ജമാഅത്ത് കുറെ സംഘടനകളെ കൂട്ടത്തിലുള്ള ഒരു സംഘടനയാണ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി. ഇത് സംഘടനയാണ്, ഇതൊരു ആശയം, ഇത് ആദർശം. ഈ ആദർശത്തിന്റെ കൂടെ നിന്നാലേ നമുക്ക് പരലോകത്തെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇരുപ്പോൾ അതിനുവേണ്ടി തുടർച്ച അല്ല, ഇവിടെ സഹനം കിട്ടാനോ ഇവിടെ പ്രസിഡന്റ് ആവാനോ സെക്രട്ടറി ആണെന്ന് ആവരുത്. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ പരലോകത്ത് ചെന്നാൽ രക്ഷപ്പെടാൻ കഴിയുക ഈ ആദർശത്തിന്റെ കൂടെ നിൽക്കപ്പെടണം. ഈ ഒരു ബോധം നമുക്കുണ്ടാകും. കാരണം ശ്രയിൽ ഒരു വിഭാഗം ആളുകളുടെ മുഖം കറുക്കും, ഒരു വിഭാഗം ആളുകളുടെ മുഖം ചില ആളുകളുടെ മുഖം വെളുക്കും. ചില ആരുടേതാണ് വെളുക്കുന്നത്, ആരുടേതാണ് കറുക്കുന്നത്? ദുന്യാവ് വെളുത്തത് കൊണ്ട് അവിടെ വെളുക്കണമെന്നില്ല. അങ്ങനെ കൂടുതൽ വെളുക്കേണ്ടത് സ്വർഗത്തിൽ കൂടുതലായിരിക്കും. വെള്ളക്കാരല്ല, ദുന്യാവ് കറുത്തത് കൊണ്ട് അവിടെ കറുത്തണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറയേണ്ടി. പിന്നെ അവിടെ വെളുക്കാനും അവിടെ കറുക്കാനും കാരണം എന്താ? ഈ ഹദീസ് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു മുഖം വെളുക്കുന്നത് ആരതാണ്, മുഖം കറുക്കുന്നത് വിജയത്തിന്റെയും ബലാലത്തിന്റെയും നമ്മളെ. അപ്പൊ ഇതിന്റെ കൂടെ നിൽക്കുമ്പോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ നമ്മുടെ മനസ്സിലെ നീയത്ത് അത് മാത്രമായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ എന്നാ ഈ തെരഞ്ഞെടുപ്പൊക്കെ അല്ലെന്നില്ല നടപ്പാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഈ തിരക്കിന്റെ ഇടയിലേക്കോ നാട്ടിൽ കുറല്ലോ ഇവിടെ തവർക്കണം. എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങളൊക്കെ വലിയ സന്തോഷം. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോഴൊക്കെ സംഘടനാ പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്നു. ഈ മാറ്റിവെക്കുന്നത് ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ നീയത്തായിരിക്കണം. അത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ശരിയാണെന്നുള്ള ലോകത്തിൽ എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ കുറിച്ച് വേറെ ചില ആളുകൾ ആരോപിക്കുന്നു നമ്മളൊന്നും യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ആളുകളല്ല, മുസ്ലിമീങ്ങൾ പോലുമല്ല. നമ്മൾ ആരാണ്? മുശിരിക്കുകളാണ്. മുശിരിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരുമാണ്? കാഫറാണ്. മുശിരിക്കാണെങ്കിൽ പിന്നെ തന്നെയാണ്, എല്ലാ മുശിരിക്കും കാഫറാണ്. എല്ലാ കാഫറും മുശിരിക്കല്ല, എല്ലാ മുശിരിക്കും കാഫറാണ്. എന്നാൽ എല്ലാ കാഫർമാരല്ല മുശിരിക്കലായ പിന്നീട് പറയാം. അപ്പൊ നമ്മളെ കുറിച്ച് പറയുന്നു നമ്മൾ മുശിരിക്കാണ്, നമ്മൾ കാഫറാണ്. ഇത് ഏറ്റവും വലിയ കാര്യമാണ്. ഇതിനപ്പുറമില്ല. ഞങ്ങളെ കുറിച്ച് മദ്യപാനിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാം, വ്യഭിചാരിയാണ് പറഞ്ഞാൽ പരിചയവരം ഉൾക്കൊള്ളാം. പക്ഷേ അതിന്റെ അപ്പുറമാണ് അതിനപ്പുറമില്ല. ആ ശൈലി എങ്ങനെ കൂടാൻ പോയി? ഹദീസ് പറഞ്ഞു സന്തോഷങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ആ ഷിർക്കാണ് നമ്മളെ കുറിച്ച് ആരോപിച്ചത്. നമ്മൾ പറഞ്ഞാൽ ഈ ഷാർജയിൽ ഈ റൂമിൽ ഇരിച്ചുകൂടി ആളുകളെ കുറിച്ചല്ല, നേരത്തെ ഇവിടെ അച്ചപ്പെട്ട സ്ഥാനത്തെ കുറിച്ച് പറയുന്നത് ആ മഹാൻ ഉൾപ്പെടെയുള്ള കന്യസ്ഥാദനം പോലെയുള്ള മഹാരഥന്മാരായ ജീവിതത്തിൽ ഒരു കലാഹത്ത് പോലും ചെയ്യാൻ കാണുക. ഞാൻ വായക്കാട് ഒരിക്കലും മറുപടിക്ക് പോയപ്പോ ഞാൻ അന്നവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞൊക്കെ സംബന്ധിക്കുക, ശ്രദ്ധിക്കണ സംബന്ധിക്കുക, നിങ്ങളെ മഹാരുടെ കന്യസ്ഥാനം കണ്ടവരാണ്, കന്യസ്ഥാന്റെ ജീവിതം മനസ്സിലാക്കിയവരാണ്. വായക്കാട്ടുകാരാണ് കന്യസ്ഥാൻ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്തു എന്ന് പറയാം. അടുത്ത പ്രസംഗത്തിൽ സാധിക്കും കന്യാസ്ത്ര ജീവിതത്തിൽ ഒരു കലാഹത്ത് ചെയ്തു പറയാൻ നമുക്ക് സാധിക്കാം.
പറഞ്ഞ പോയിട്ട് വർഷങ്ങളായി. ഇന്ന് വരക്ക് അവിടെ മറുപടി പലട്ടും നടത്തിയെങ്കിൽ പറയാൻ കഴിയില്ല. പക്ഷേ ആ കന്നിയെ കൂടിയുള്ള നേതാക്കന്മാരെ കൊണ്ട് പറയുന്നു അവർ മുഷിക്കുകളാണ്. അച്ഛനിൽ എഴുതി വെച്ചു സമസ്ത ലോക ജംഗീയത്തിൽ മുഷിക്കും എന്റെ സംഘന്റെ പേര്. സംസ്ഥകൾ ജംഗീയത്തിൽ മാലിന്യമല്ല, സമസ്ത ലോക ജംഗീയത്തിൽ മുഷിരിക്കുക. ലോകാടിസ്ഥാനത്തുള്ള മുഷിരിക്ക് ഇങ്ങനെ സംഘടന. അതിന്റെ പ്രസിഡന്റ് ആരാ? പ്രസിഡന്റ് പരിചയപ്പെടുത്തി ഹാജി അബു ജഹൽ ലയന സംവാദിയാണ്. അബുജഹലിന്റെ മുന്നിൽ ഒരു എഴുതിച്ച് ഹാജി നയിച്ചിട്ട് അബുജഹൽ ഹാജിയാ അബു ജഹൽ. പിന്നെ അതിന്റെ മെമ്പർമാരായ ആ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നു ഒന്ന് റയീസുൽ മക്കയ്ക്ക് കന്നി. അബൂ ജഹലിന്റെ കൂടെ കൂട്ടിച്ചേർത്ത പേരനാണ് മാനായ കന്നി. എന്നാൽ എന്താണ് ഇങ്ങനെ ഇവരെ ഈ മഹാന്മാരെ കുറിച്ചൊക്കെ ചെറുക്കാരോപിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? അവിടെയാണ് മുഷിരിക്കുന്നത്. ഇവർ മുഷിരിക്കാന്ന് പറയാൻ കാരണം ഇവരൊക്കെ ഇവരത്തോഹിത മാസിക ലഭിച്ചിരിക്കുന്നു. അഭൗതികമായ മാർഗത്തിലൂടെ അതിനോട് സുലൈമാൻ യൂണിറ്റി അഭൗതികത്തിന് അവർ വല്ല നിർവചനം അല്ലെങ്കിൽ അതിന്റെ പരിധി എന്നത് പറഞ്ഞിട്ടുണ്ടോ? പരിധി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മനുഷ്യ കഴിവിന് അപ്പുറമായിരുന്നു, ഇപ്പൊ കൃത്യ കഴിവിന് അപ്പുറമായിരുന്നു മാറി വരണം. ഏതായാലും ഇവരെ അത്തൗഹീദ എന്ന് പറയുന്ന ഇവരെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസമാരെന്ന് മറ്റു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? അസാധാരണ മാർഗത്തിലൂടെ അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ ഒരു വ്യക്തിയുടെയോ ശക്തിയുടെയോ ഗുണം പ്രതീക്ഷിക്കുകയോ ഉപദ്രവം പേടിക്കുകയോ ചെയ്യലാണ് ആരാധന. ഈ ആരാധന മറ്റൊരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പരിശോധിക്കാം. ഞാൻ ഒന്നുകൂടി പറയാം, അഭൗതികമായ മാർഗം സാധാരണ നമ്മൾ കാണുന്ന അല്ലാത്തതുമാണ്, അസാധാരണ മാർഗം. സാധാരണ നമ്മൾ ചെയ്തപ്പോ എനിക്ക് വെള്ളം ദാഹം ഉണ്ടായി, അപ്പൊ ഞാൻ കാശ് തള്ളത്ത് വെള്ളം കൊണ്ടുവന്നത് സാധാരണ. ഇതല്ലാത്തതുമാണ്. അതൊരു പറയും കാര്യകാരണങ്ങൾക്ക് അധീനമായതുകൊണ്ട് അധീതമായതുമാണ്. ഇപ്പൊ ഡോക്ടർക്ക് പോയി ഡോക്ടറുടെ ഇരിക്കണേ കാലിൽ വേദനയുണ്ട് മരുന്ന് കൊണ്ടത് അത് അധീനമാണ്, അതല്ലാത്ത മാർഗമാണ്. പാണക്കാട് തങ്ങൾക്ക് പോയിട്ട് തങ്ങളെ കാല് മുട്ടും അല്ലാത്ത വേദനയാണ്. അല്ലെങ്കിൽ അതിപ്രസ്ഥാനത്ത് പോയി ഇപ്പോൾ അവിടെ വന്ന പ്രസ്ഥാനത്ത് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനൊരു ഡോക്ടറല്ല ആണോ അല്ല. പിന്നെ ഉസ്താദ് എങ്ങനെ സഹായിക്കും? അസാധാരണ മാർഗത്തിലൂടെ. ഈ നിലയ്ക്ക് ഒരു വ്യക്തിയിൽ നിന്നോ വസ്തുവിൽ നിന്നോ, വ്യക്തിനായിക്കോണില്ല അവരെഴുതിച്ചെങ്ങനെയാണ്, വസ്തുവിൽ നിന്നോ ഒരു ഗുണം പ്രതീക്ഷിച്ചാൽ ചെറുക്കാണ്, ഒരു ഷെറു പേടി ഉപദ്രവം പേടിച്ചാൽ വന്നാണ് ചെറുക്കാണ്. ഇതാണ് ഇവർ ഈ വിഷയത്തിന്റെ അടിസ്ഥാനപരമായ വാദം. അതെന്നാണ് ഇത്തിഹാസ ഷെർക്കാവുന്നത്, അതെന്നാണ് തവറുക്ക് ഷെർക്കാവുന്നത്, അതെന്നാണ് ഇസ്തിഷ്ഫാ ഷെർക്കാവുന്നത്, അത് തന്നെയാണ് തവസ്സുരം ഷെർക്കാവുന്നത്. എല്ലാം ഷെർക്ക് വരുന്നത് ഈ അടിസ്ഥാനപരമായ വാദമാണ്. ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ച് ഇതിനെ മറുപടി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിജയം കഴിയില്ല. അതാ പേരാമ്പ്ര സംവാദത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പേരാമ്പ്ര ആവളയിൽ സംവാദം ഉണ്ടായി. ആ സംവാദത്തിൽ ഈ വാദം അടിസ്ഥാനമായി കൊണ്ടാണ് നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ 4 മണിക്കൂർ നമ്മുടെ സംവാദത്തിൽ അവർക്ക് നമ്മളൊന്നും പിടിച്ചെടുക്കാൻ കഴിയില്ല. ബഹുമാനായ ജലീദാരുമ്യൊക്കെ ചിലപ്പോൾ ജലീദാരുമ്യ സംവാദത്തിലൊക്കെ നേതാവ് കൂടിയായ ചെയർമാൻ കൂടിയായ ബഹുമാന ജലീദാരുമ്യ അവിടെ ഈ വാദമായിരുന്നുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഒരു അസാധാരണ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നത് അത് തവസ്സുരാവട്ടെ ഇസ്തിഗാസയാവട്ടെ തബറൂക്കാവട്ടെ ഏതുമാവട്ടെ സത്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അതൊപ്പം തന്നെയാണ്. ഹുമാനുടെ മനുജർ ഹൈസമി തങ്ങൾ തന്റെ ഇലാഹിന്റെ ഹാഷിയിൽ രേഖപ്പെടുത്തുന്നത് ഇസ്തിഗാസയെ തവസ്സുലി എന്ന് വേർതിച്ച് പറഞ്ഞതിൽ വലിയ വ്യത്യാസമില്ല. ഇതൊക്കെ ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഫലത്തിൽ തവസ്സുലായാലും ചില വ്യത്യാസങ്ങൾ മാത്രം ഫലത്തിൽ നിന്നൊപ്പം തന്നെ. അപ്പൊ അഭൗതികമായ മാർഗത്തിൽ അല്ലെങ്കിൽ അസാധാരണ മാർഗത്തിൽ അല്ലെങ്കിൽ കാര്യകാരണങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത്
ഒരിക്കലും നമ്മൾ നോക്കാത്ത ലെവലിലേക്ക് കടക്കാം. വിശുദ്ധ ഖുർആനിനോട് നോക്കാം, ഈ വാദം വിശുദ്ധ ഖുർആനിലെ അബൗദികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ച് എത്ര സംഭവങ്ങളാണ് ഖുർആനിൽ ഒന്നും രണ്ടൊന്നുമില്ല, എത്ര സംഭവങ്ങളും. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ ആശയങ്ങൾക്ക് വിരുദ്ധമല്ലേ എത്ര സംഭവങ്ങൾ. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് ധാരണയെ പെട്ടെന്ന് പറയാം. ഒന്ന്, മഹാനായ നബിയുള്ളാഹി സ്വലൈമാൻ അലൈഹി സ്വലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബൽക്കി ഡാറ്റി ഇസ്ലാമത്തിൽ വിശ്വസിച്ച് സുലൈമാൻ നബി, ആ വരുന്ന സമയത്ത് സുലൈമാൻ നബി സഹായം തേടി ശൈലി ഖുർആൻ പറയുന്നുണ്ട്, ബൽക്കീസ് മുസ്ലിമായി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആരാണ് ബൽക്കീസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സിംഹാസനം ഇവിടെ എത്തിച്ചത്? ബൽക്കീസ് അവിടെ പുറപ്പെട്ടു, ഇവിടെ സുലൈമാൻ നബിയാണ് ഉള്ളെങ്കിൽ സുലൈമാൻ നബി ഉള്ള സ്ഥലത്ത് നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ് ബൽക്കീസിന്റെ കൊട്ടാരം. അവിടുന്ന് ബൽക്കീസ് തോന്നു കഴിഞ്ഞു, ഇനി ഒരാളോട് ചെല്ലണം, കൊട്ടാരത്തിനുള്ളിൽ കയറണം, സാധനം എടുക്കണം, തിരിച്ചു വിടത്തണം, ആരൊക്കെ വേണ്ടത്തും വേണം. ജിന്നുകളെ കൊണ്ടുവരപ്പെട്ട ഈ ഫീസ് ഞാൻ കൊണ്ടുവന്നു തരാം, ഇരിക്കുന്ന സ്ഥലത്ത് നീക്കും കൂടി സുലൈമാൻ നബിയെ കൊണ്ടുവരും. സുലൈമാൻ നബിക്ക് തൃപ്തിയായി. അപ്പോൾ കാറല്ലതി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, ഒരു വലിയടിയിൽ നിന്നു, വലിയന്റെ പേര് ആസ്മുൽ ബർഹിയാണെന്നും അദ്ദേഹം വലിയ മഹാനാണെന്നും ഇബ്നു കസീറും തഫ്സീറുൽ കസീറിലും ആനൂസി തന്റെ തഫ്സീർ റൂഹുൽ മഅനിയിലും അതുപോലെ തന്നെ തഫ്സീർ റൂഹുൽ ബയാനിലും കൊടുത്തിരിക്കുന്നതാണ്, വലിയൊരു മഹാനായ വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ പേര് ആസ്മുൽ ബർഹിയാണ്. ആ മഹാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുതരാം. എത്ര സമയം കൊടുത്തത്? കബല ഇർസദയിലേക്ക് സദ്ക്ക, കബല ഇർസദയിലേക്ക് കണ്ണൊന്ന് വെട്ടി ഒഴിക്കുമ്പോഴേ, കണ്ണൊന്ന് വെട്ടി ഒഴിക്കാത്ത സമയമാണ് ഒന്ന് കണ്ണ് വെട്ടി വെച്ചു നോക്കുന്ന കുറ്റി വിളിക്കണോ ചില ആൾക്കാരെ ക്ലാസ്സിൽ വന്നിരുന്ന അപ്പണത്തിന് തോന്നില്ല എന്നൊക്കെ നോമ്പ് നോക്കിട്ടേ നന്നായിട്ടടക്കണം. നിങ്ങൾ ആലോചിച്ചു, ഇത് സാധാരണയാണോ അസാധാരണയാണോ? നിങ്ങൾ പറയും സാധാരണയാണോ, നിങ്ങൾ പറയും സാധാരണയാണോ അല്ലേ പറഞ്ഞത്? ഇത് വയലിന്റെ ഭാഗത്തുനിന്നല്ല, ഞാൻ അടുത്തൂട്ടിന് ഒറ്റ പണ്ടാക്കി കൊണ്ട തന്നില്ല, ചർച്ചയാണ്. സാധാരണയാണോ അസാധാരണയാണോ? പേരാമ്പ്ര സംഭവത്തിൽ അനീഫ് കാക്കിയുടെ ഒപ്പത്തിരിക്കുന്നുണ്ട്, അവർ അംസവാക്കോ ഒപ്പത്തിരിക്കുന്നത്, ഞങ്ങൾ ഇപ്പുറത്തെ എം കെ ബുക്കുകാരും ഗപ്പറുണ്ട്, ഞങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുമായിട്ട് 2000 കിലോമീറ്റർ വ്യത്യാസം, 2 കിലോമീറ്റർ വ്യത്യാസമില്ല, 2 മീറ്റർ വ്യത്യാസം പോലും തികച്ചില്ല. ഞാനെന്ന കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് കൊട്ടാരം വേണ്ട, സിംഹാസനം വേണ്ട, മോലയുടെ പോക്കറ്റിൽ കിടക്കുന്ന പേനും കഴിയും. ചോദിക്കുമ്പോഴും കഴിഞ്ഞ സമയം കഴിഞ്ഞല്ലേ, എത്ര സമയം വെച്ചത്? കണ്ണെടുത്ത് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ സമയം കഴിഞ്ഞെടുക്കേണ്ടത്. അപ്പൊ സാധാരണയാണോ അസാധാരണയാണോ? അപ്പൊ അസാധാരണ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കുന്ന ചെറുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ചുരുക്കായി, ആരും ചുരുക്കായി. അപ്പൊ ഇവര് പറയുന്നറിയോ, പേരാമ്പ്ര മറുപടി പറഞ്ഞത് അത് കൊണ്ടുവന്നത് ആസ്മുൽ ബർഹിയെന്നല്ല സുലൈമാൻ നബിയെന്നെ, അത് ആരോപട്ടെ, കൊണ്ടുവന്നാരോപട്ടെ, നമ്മുടെ വിഷയം കൊണ്ടുവരലല്ല, പിന്നെ ചോദിക്കല നമ്മുടെ വിഷയതാണ്. അങ്ങനെ ചോദിക്കാൻ പറ്റും പറ്റൂലേ, ആലോചിച്ചേ, കൊണ്ടുവന്നത് ആസ്മുൽ ബർഹിയാണെന്ന് എല്ലാ ഉപസ്ഥിതികൾ രേഖപ്പെടുത്തുന്നു. ഇനി ആവട്ടെ സുലൈമാൻ നബി ആയിക്കോട്ടെ, നമ്മുടെ വിഷയതാ കൊണ്ടുവരലില്ല, പിന്നെ ആര് കൊണ്ടുവന്നു കൊണ്ടുവന്നില്ലേ ആലോചിച്ചു, ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടില്ല. വിഷയം എന്താ, വിഷയം എന്താ? നമ്മൾ മുഹിദ്ദീഷനെ വിളിക്കുന്നു, ചിലപ്പോ കിട്ടുന്ന ചിലപ്പോ കിട്ടാതിരിക്കാം, കിട്ടലോ കിട്ടാതിരിക്കാം അല്ല വിഷയം, പിന്നെ വിളിക്കല വിഷയം. ഇവിടെ ആര് സഹായം ചെയ്യും? സുലൈമാനെ വിഷിക്കണോ ഇന്ന് ഇവർക്ക് ഇതിനെക്കുറിച്ച് മറുപടി ചെയ്യുന്നില്ല. അപ്പൊ അവർ പറയുന്നത് ഏക മറുപടിയാണ് അത് കൊണ്ടത് സുലൈമാൻ നബിയാണ്. ആ ആയിക്കോട്ടെ, എന്താ സുലൈമാൻ നബിയെ സംബന്ധിച്ചു കൊടുക്കാം, നമ്മളെ പ്രശ്നം കൊണ്ടുവരലല്ല, പിന്നെ ഗുണം പ്രതീക്ഷിക്കാൻ പറ്റുമോ പറ്റൂലേ? സുലൈമാൻ രണ്ട് മഹതിയായ മറിയം ഭവ്യമാഹു മറിയം ബീവി വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ട സമയം ഉണ്ടായി. മറിയം ബീവി ഗർഭിണിയായി, മറിയം ബീവിയെ കുറിച്ച് പലരും പറഞ്ഞു, മറിയം ബീവി ഈർഷ്യാണ് കിടന്നത്, മനസ്സുമല്ലാതെ വേദനിച്ചു പോയി. മറിയം ബീവി പലവട്ടം പറഞ്ഞു പലരും നോക്കും, ഞാൻ വേഷ്യല്ല, ഞാൻ ഒരാളുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇതൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് മറിയം ബീവി
ആ സമയത്ത് മറിയം ബേബിയോട് മറിയം ബേബിയോട് ആളുകൾ ചോദിച്ചപ്പോ മറിയം റളിയല്ലാഹു അൻഹ അവിടെ മറിയം ബേബിയോടെ പലരും വന്ന് പലരും ചോദിച്ചപ്പോൾ മറിയം ബേബി പറഞ്ഞ മറുപടി അഷാറത്തിലേക്ക്, അതിനൊക്കെ മറുപടി ആ കുട്ടി പറയുന്നു. തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറയും സാധാരണയാണോ അസാധാരണയാണോ? നിങ്ങൾ പറയും തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടി സംസാരിക്കുന്നത് സാധാരണയാണോ അസാധാരണയാണോ? അപ്പൊ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിൽ നിന്ന് അസാധാരണ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിച്ചു ആര്? മറിയം ബിവി. അത് മറിയം പ്രതീക്ഷിക്കാൻ കാര്യമുണ്ട്. കാരണം മറിയം ബിവി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് മറിയം ബിവിയുടെ അടിഭാഗത്ത് എന്തിനാ നിങ്ങൾ പഠിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് ഒരു മഹാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കത്തജാട റബ്ബുക്കി തഹ്തക്ക് സരിയ സരിയാണ് മഹാൻ നർത്തം ശരിയാണ്. എല്ലാവരും ഉണ്ടാക്കി വരുമ്പോൾ അരുവി നർത്തമല്ല, ശരിയൊക്കെ നർത്തുണ്ട് മഹാൻ നർത്തം. ഇത് നമ്മൾ ഉന്നയിച്ചപ്പോൾ പറഞ്ഞു ഏത് വ്യക്തിയുള്ള പറഞ്ഞു വെച്ചു. നമ്മളെ അമാനിയുള്ള ഗുണ പരീക്ഷണ പോയിട്ടുണ്ട്, അമാനുള്ള ഗുണ പരീക്ഷ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എന്ത് വ്യക്തി ഏത് തത്വത്തിൽ പറഞ്ഞില്ലെങ്കിലും ആര് പറഞ്ഞിട്ടുണ്ട്? അമാനി പറഞ്ഞ പിന്നെ ഇവർ കപ്പിനില്ല. എല്ലാ എല്ലാ കൃഷ്ണനും സമാനിയത് ഗ്രൂപ്പുണ്ട്, എല്ലാ കൃഷ്ണനും ഏത് ബാധകാണ്? അമാനി പോലെ ബാധകമാണ്. നിങ്ങൾക്കൊരു മഹാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറിയം ബിവിക്ക് പ്രയാസം വന്നപ്പോൾ മറിയം ബിവി പറഞ്ഞു കുട്ടിയിലേക്ക് സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിയിൽ നിന്ന് തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കൽ സാധാരണയാണോ അസാധാരണയാണോ? സാധാരണയാണോ അസാധാരണയാണോ? അപ്പൊ അസാധാരണ ഗുണം പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ മറിയം ബിവി മുശ്രിക്കായി. ആ ശിർക്ക് ഖുർആനിലേക്ക് കൊണ്ടുവന്ന അള്ളാഹു ജിബ്രീലും നമ്മളിലേക്ക് എത്തിച്ച മുത്തു നബിയും സഹാബത്തൊക്കെ ആരായി? മഅദല്ലാഹ് പറയേണ്ടി വരില്ലേ? പറയുന്നില്ലേ? രണ്ട്, രണ്ടാമത്തെ. മൂന്ന്, മഹാനായ നബിയല്ലാഹി യൂസുഫ് അലൈഹി സലാം തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ട സമയം ആ കാഴ്ച തിരിച്ചു കിട്ടാൻ മോൻ ചെയ്തൊരു മാർഗം എന്താ? ശസ്ത്രം ഒരു ശസ്ത്രം ശസ്ത്രോട് പോയിക്കോളൂ, എന്നിട്ട് ഉപ്പാനെ മുഖത്തിട്ടോളൂ, ഉപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചിട്ട് വസ്ത്രം ഉപ്പാന്റെ കാഴ്ച നീയും തിരിച്ചിട്ട് എന്ത് ചെയ്താൽ നീ? എന്തിനാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ എവിടെയാണ് ഇങ്ങനെ ചികിത്സ ഉള്ളത്? എന്നാ പിന്നെ അത് മതിയല്ലോ, എല്ലാ കണ്ണോസിനുള്ള ശസ്ത്രം ഉപ്പിടാ. എന്താ പ്രശ്നം? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ശസ്ത്രത്തെ കഴിച്ചു വരൂ. സാധാരണയാണോ അസാധാരണയാണോ ചോദിക്കുന്നത്? ഏതാ സാധാരണയാണോ അസാധാരണയാണോ? സാധാരണയാണെങ്കിൽ എന്ത് മതി? എല്ലാ ഹോസ്പിറ്റലും ഒരു ശാസ്ത്രം. എന്താ പ്രശ്നം? കണ്ണിന്റെ രണ്ട് കാഴ്ച നഷ്ടം. ഓ അതേ ഉള്ളൂ, ഇരിക്കും ശാസ്ത്രം ഉണ്ടെടൂ തീരണ്ടേ. ഇത് സാധാരണയല്ല, ഇത് അസാധാരണ ശസ്ത്രം. എന്തേ കാരണം? ഇത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സമയത്ത് മുഖറബുലമുലാക്കും മലക്കി ജിബ്രീൽ അലൈഹിസ്സലാം ധരിപ്പിച്ച ശബ്ദം. അത് പിന്നെ തനത് മുത്തസ്സിലായിട്ട് ഇങ്ങനെ കടന്നു വന്നു. ഇബ്രാഹിം നബിയിൽ നിന്ന് പ്രിയപ്പെട്ട മോന് കിട്ടി, മോന് മോന് കിട്ടി, മോന് മോന് കിട്ടി, തനത് ക്ലിയർ ആക്കി. അങ്ങനെ പോന്ന് പോന്ന് ആര് കിട്ടി? പിന്നീട് ആര് കിട്ടി? അതുകൊണ്ട് പോയിട്ടപ്പോൾ അത് കൊണ്ടുപോകാൻ പുറപ്പെട്ടു. കൊണ്ടുപോയി യാക്കൂബിനുവിന്റെ അടുക്കിലേക്ക് എത്തിയില്ല. എത്തുമ്പോഴേക്ക് യാക്കൂബിനു പറഞ്ഞു എത്തിയിട്ടില്ല. എത്തുമ്പോഴേക്കെന്നെ യാക്കൂബിനു എനിക്ക് എന്തോന്നോണ്ടിരിക്കുന്നുണ്ട്, സ്മെല് വന്നോണ്ടിരിക്കുന്നു. ലൗലാസുഫന്യതോനി, നിങ്ങൾ എന്നെ കുറിച്ച് പോയത്തക്കാരൻ. അവസ്ഥക്കാർ എന്ന് പറയുന്നവരാണ് ഒരു അല്ല, യാഥാർത്ഥികമാണ്. ലോകം തിരിയാത്ത എന്നെ കുറിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആ യൂസിന്റെ സ്മെല്ലിംഗ് ഇങ്ങനെ. അപ്പോഴും ആ കുട്ടികളെ എന്നെ കണ്ടെത്തിയ മലാലി കണ്ടെത്തിയത് മലാലി. ഉപ്പ അങ്ങനെ ഇപ്പോഴും ആ പഴയ അവസ്ഥയിലാണ്. നിങ്ങളാ പഴയ പഞ്ചൻ വിശ്വാസത്തിലാക്കുന്നു. അതേ മോനെ അതേ വിശ്വാസം. അന്ധവിശ്വാസം പോലുള്ള കളിയാക്കാറുണ്ട്. എന്ത് അന്ധവിശ്വാസം? നമ്മൾ അന്ധവിശ്വാസം, അതെ നമ്മൾ അന്ധവിശ്വാസത്തിന്റെ ആളാണ്. എന്നാൽ അന്ധകാലത്തിലേ ഉള്ള വിശ്വാസം, തമിഴ് അന്ധാന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള വിശ്വാസത്തിന് നമുക്ക് മാറ്റം വന്നിട്ടില്ല. നമ്മൾ മാറുന്ന ടീമല്ല, അവിടെ തന്നെയാണ്. ഇത് കൊണ്ടുപോയി യാക്കൂബിനെ കണ്ടിടുമ്പോ യാക്കൂബിന് പറഞ്ഞു, പടച്ച റബ്ബി എന്താണ് ആ കുട്ടി ചെയ്ത പണി? അത്
അതൊക്കെ ശിർക്കല്ലേ, അഭൗതികമായ മാർഗത്തോട് ഗുണം പ്രതീക്ഷിക്കാൻ പറ്റുമോ? യൂസഫിന് ഒരു പക്ഷെ ജയിലിൽ കടന്നുണ്ടെന്ന് പഠിക്ക സമയം കിട്ടിയിട്ടില്ലല്ലോ. അവനെ വേണ വേണം, കൊണ്ടുപോ കൊണ്ടുപോ. യാക്കോബ് പറഞ്ഞോ? പറഞ്ഞില്ല. യാക്കോബ് എന്ത് ചെയ്തത്? അത് വാങ്ങിയിട്ടു. ഇട്ടതാ തന്നെ ഞാൻ എന്റെ കണ്ണു തുറന്നു. സാധാരണയാണോ? സാധാരണയാണോ? എന്ത് പറയും? സാധാരണയാണോ? സാധാരണയാണോ? സാധാരണല്ലേ? അപ്പൊ അസാധാരണ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ പാരക്ക മുഷിരിക്കായി ഒരു കോളം വരപ്പു നിങ്ങൾ എന്നിട്ട് ആ പട്ടിക നമ്മുടെ പേര് ദിവസത്തോട്ട് അലഹമില്ല അവരൊക്കെ പോകുന്ന നരകത്തിലേക്ക് നമ്മളും. ഇത് പറഞ്ഞവർ ചില തരത്തൊക്കെ എന്താ പറയാനുള്ള മറുപടി? അത് നമ്മുടെ പ്രവാചകന്മാരല്ലല്ലോ. അതൊക്കെ ഈ സാധാരണക്കാരൻ വിളിക്കുക പറയാം. അതൊക്കെ സുലൈമാനബി, നമുക്ക് ബാധകമല്ലല്ലോ. നമ്മുടെ ശരീരത്ത് പറയല്ലേ, നമ്മുടെ ശരീരത്ത് സുലൈമാനബിന്റെ നിസ്കാരം നമ്മുടെ നിസ്കാരം, ആദന്റെ നിസ്കാരം നമ്മുടെ നിസ്കാരം. പിന്നെ എങ്ങനെയാ അത് നമുക്ക് തെളിവാകാം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തൗഹീദിൽ വിളിക്കാം. തൗഹീദ് ആദന്റെ ഇവിടെ തൗഹീദ് തന്നെയാണ് നമ്മുടെ. സുലൈമാനബിന്റെ തൗഹീദ് തന്നെയാണ് നമ്മുടെ. തൗഹീദ് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. തൗഹീദിന്റെ കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റില്ല, സ്ഥലങ്ങൾ അനുസരിച്ചുള്ള മാറ്റില്ല. തൗഹീദ് എന്നും ഒന്ന് തന്നെയാണ്. അത് മാറ്റിക്കൊടുക്കും. അത് സുലൈമാൻ നബിക്കുള്ള തൗഹീദ് നമുക്ക് വേറെ തൗഹീദ്. നിസ്കാരമാണ് ഫുറൂഇയായ വിഷയങ്ങളിൽ, കർമ്മപരമായ വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാവാം, വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒരുപാട് സ്വന്തങ്ങൾ പറഞ്ഞു. ഇനി പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതൽ നിന്നും സഹാബത്തുൽ പ്രദേശത്തിന്റെ ഒരു ഓടിച്ച നാരത്തേക്കാണ് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നോക്കുന്ന സംഭവം കിതാബുൽ മഖാദിറിന്റെ ഉറുശ്ശിയാണ് സഹിഹ് ബുഖാരി മാനി. ബുഖാരി ആരാ മനസ്സിലാക്കണ്ടേ? ഇവർക്ക് ഇതൊക്കെ പറ്റുന്നില്ല. ഞാൻ ഈ അടുത്ത് മണ്ണാർക്കാട് നിൽക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിന്റെ തോന്നിച്ചിങ്ങനെ പരിചയപ്പെട്ടപ്പോ നോക്കുമ്പോൾ അവൻ മടകൂരി പറയുന്നതാണ്. അന്ന് മടകൂരി ഭാഗം ഒന്നായിട്ടില്ല, ഒന്നാകാൻ ഒരിക്കലും പാടില്ലട്ടത് വേറെ കാര്യം. അത് ഐക്യപ്പെടാന്നുള്ള ഒരിക്കലും അസംഭവ്യമായ കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പുസ്തകം തന്നെ ചെയ്തിട്ടുണ്ട്. വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയം മാത്രം, ഐക്യം എങ്ങനെ സാധ്യമാവുന്ന വിഷയത്തെ കുറിച്ചൊരു പുസ്തകം തന്നെയാണ്. ആ പുസ്തകം വായിച്ച എല്ലാവരും തന്നെ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല, ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ യോജിച്ചത് വേറെ പ്രശ്നം നിൽക്കണേ. ഏറെ മടകൂരി ഭാഗമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളെ വാദത്തോ നിങ്ങളെ പ്രത്യേക എന്തൊക്കെയോ വാദങ്ങൾ എന്നൊക്കെ ഞങ്ങൾ സിഹിർ ഫലിക്കാനുള്ള വാദക്കാരാണ്. അവർ പറഞ്ഞത് സിഹിർ. ഞാൻ ചോദിച്ചാൽ സഹോദര, അള്ളാഹുവിന്റെ റസൂലിനെ സിഹിർ ഫലിച്ചിട്ടില്ലേ? അത് ഫലിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, ഫലിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ബുഖാരി ഒരു 18-19 വയസ്സിന് തോന്നിക്കൊള്ളു. ബുഖാരിൽ ഹദീസ് ഉണ്ടല്ലോ ഇപ്പൊ എടുത്തേക്ക് എന്താ പറയുക, അത് ബുഖാരിക്ക് തെറ്റുപറ്റാണ്. ബുഖാരി എന്നൊക്കെ പറയാൻ കഴിയ അവരുടെ വാക്ക് ബുഖാരിക്ക് തെറ്റു. പിന്നെ അവരോടൊക്കെ സംസാരിച്ചൊരു വല്ല കാര്യമുണ്ടോ? ബുഖാരി തെറ്റുപറ്റി തീരുമാനിക്കുന്ന ആരാ? നമ്മുടെ നാട്ടിലെ 18-19 ഞാൻ ചോദിക്കുമ്പോൾ ഈ ബുഖാരി നിങ്ങൾ ഓദിക്കുന്നു അല്ല, ഞാൻ ഓദിക്കുന്നു കിത്താബ് കണ്ടിട്ടുണ്ട് അല്ല, ഞാൻ പരിഭാഷണം. ഈ കിത്താബ് ഓദാത്ത ആളാണ് എന്ന് പറയുന്നത് ബുഖാരി വാങ്ങുന്നു. അവരെ കുറ്റപ്പെടുത്തിട്ടല്ല, അവർ പാപങ്ങളാണ്, അതിൽ പ്രവർത്തിക്കുന്ന പാപങ്ങളാണ്. അവർ പണ്ട് കാര്യമില്ല, ഇവരെ കൂടുതൽ പ്രമുഖനായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണിയോ ബുക്കായില്ല, ബുക്കാരിന്റെ പാപമെന്താണ് എത്ര കടുത്ത പദപ്രയോഗമാണ്. അവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സഹീൽ ബുഖാരി സംബന്ധം പറയാം, സയ്യിദന ജദീയ റളിയല്ലാഹു യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയ ജദീയ റളിയല്ലാഹു യുദ്ധം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോരുകയാണ്. പുണ്യനബിയടുക്കൽ പോയി സങ്കടം പറഞ്ഞു, നബിയെ ഞാൻ പെട്ടെന്ന് പോയി തിരിച്ചു പോന്നു. അള്ളാഹു റസൂൽ ചെന്നിയ കാരണം, അദ്ദേഹം കാരണം പറഞ്ഞു, എന്റെ കൂടെ 150 ആളുകൾ ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് കുതിര ഓടിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. കുതിരപ്പുറത്ത് തന്നെ കയറി നന്നായിട്ട് അതിവേഗത്തിൽ കാരണം ഡ്രൈവിംഗ് അറിയാം. പിന്നെ റോഡിൽ സുഹൈലാണ് അല്ല ഡ്രൈവിംഗ്. അവർക്കാണ് അതിൽ കെട്ട കേട്ടിപ്പോ യു എയിൽ ആവുന്ന തോന്നിക്കൊണ്ടല്ലേ. അപ്പൊ ഓരോരുത്തരുടെ കാര്യമാണല്ലോ ഡ്രൈവിംഗ്, അല്ല ഡ്രൈവിംഗ്. പക്ഷെ എന്റെ കൂടുതലും നന്നായിട്ട് ഓടിക്കും, എനിക്ക് ഓടിക്കാൻ കഴിയില്ല. ഞാൻ കേറുമ്പോഴേക്ക് ഇന്നയിലെ അസ്ബുദ്വാരുള്ള കേറുമ്പോഴേക്ക് വിഴുവാണ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡ്രൈവിംഗ് ശരിയല്ല. അപ്പൊ സാധാരണ കഴിവാണ് എന്താ ചെയ്യേണ്ടത്? ഡ്രൈവിംഗ് ശരിയില്ല എന്താ ചെയ്യാ? ഇപ്പൊ നമ്മുടെ അടുത്ത് കുട്ടി പറഞ്ഞു, ഉസ്താദ് കാർ ഓടിച്ചു എത്ര ഓടിച്ചാലും ശരിയാവണില്ല, അല്ലെങ്കിൽ ബൈക്ക് പഠിച്ചു
ലൈസൻസിൽ കൊടുത്തു. അവിടെ പോയി എട്ടിടുമ്പോ കൊണ്ടുപോയി ആ കമ്പിയിൽ പോയി തട്ടാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? മാർഗം എന്താ? നന്ദി കയറുന്നതിന് കയറ്, നമുക്കൊന്നും ശരിയാക്കല്ല ചെയ്യേണ്ടത്. ട്രെയിനിങ് ക്ലിയർ അല്ല. ഇത് സങ്കടം വന്ന് പറഞ്ഞ സഹാബിയോട് കുഞ്ഞിന് ബി എങ്ങനെ സഹായിച്ചത്? അസാധാരണ സഹായത്തിൽ എങ്ങനെ സഹായിച്ചറിയുന്നത്? ഒറ്റടിയ കൈ കൊണ്ടടിച്ചു, നെഞ്ചിലടിച്ചു. മുത്തുനബിയുടെ അഞ്ച് പേരിലും എന്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു. നല്ല കെട്ടിരുന്നു. എന്താ പ്രശ്നം? പ്രശ്നം ഓർക്കുകയോ? എന്താ പ്രശ്നം? ഡ്രൈവിംഗ് ക്ലിയർ അല്ല. പരിഹാരം എന്താ? അടി. ഞാൻ ചോദിക്കട്ടെ, അടിയും കിട്ടിയപ്പോ നേരെ പൊടിക്കും. ഇപ്പൊ നമ്മൾ ആർഡിന് മുന്നിൽ പോയിട്ട് ലൈസൻസിന് വേണ്ടി ആ പോലെ സമയത്ത് ആർഡിങ്ങൾ നോക്കിയാൽ മതി. ബ്രേക്ക് ചോട്ടോടെ എവിടെ കൊടുക്കും? ആക്സസ് കൊടുക്കും. ആ സമയത്ത് ആർഡിന് കൊടുക്കും ചെയ്താലോ? ജന്മന പിന്നെ ഡ്രൈവിംഗ് ശരിയാവും. അള്ളാഹ് നസ്റ അടിച്ചു, ഇനി ഓടിച്ചു തന്നു. ഈ സഹാബി പറയുന്നു, ഞാൻ പിന്നെ കുതിരപ്പുറത്ത് വീട് ഒരിക്കൽ പോലും കുതിരപ്പുറത്ത് വീണിട്ടില്ല. ഒരിക്കൽ പോലും വീണിട്ടില്ല. സാധാരണയാണോ അസാധാരണയാണോ? സാധാരണ അസാധാരണയാണ്? സാധാരണയാണെങ്കിൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളും എന്താ ചെയ്യുന്നുള്ളൂ? ഡ്രൈവിംഗ് ശരിയല്ല, അങ്ങനെ കിടക്ക്, അടുത്ത് പോകണം. പതുക്കുന്ന കൊടുത്താൽ പോരാ. എങ്ങനെ കൊടുക്കണം? അത്താ റൈത്തു അത്ര. എന്ത് പതിയണം? അഞ്ചു പേരിലൂടെ പതിയണം. എങ്കിൽ പതിയണം. ആ പതുക്കുന്ന കൊടുക്കണം. സാധാരണയാണോ അസാധാരണ നിങ്ങൾ പറയും? ഏതാ? അപ്പൊ അസാധാരണ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്ന ശിർക്കാണ് പറഞ്ഞാൽ ഇസ്ഹാബി മുഹിരിക്കായി ശിർക്കിന് കൂട്ടുന്ന കുഞ്ഞിനബി. ഒരു സഹാബി യുദ്ധത്തിന് പോയി അബ്ദുല്ലാഹിനെ അസീഖറുള്ളന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹിനെ അസീഖറുള്ള യുദ്ധത്തിന് പോയി കാലിന്റെ തണ്ടം കാല് പൊട്ടിപ്പോയി, എല്ല് പൊട്ടി. എല്ല് പൊട്ടി നമ്മളൊക്കെ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഡോക്ടർക്ക് പോവും, അല്ലെങ്കിൽ ഒരു ഓർത്തോഡോക്സിക്ക് പോവും, അല്ലെങ്കിൽ ഒരു വൈദ്യത്തിന് പോവും. അതൊക്കെ വെച്ച് പിന്നെ മുളയൊക്കെ വെച്ച് തൈലൊക്കെ ചെയ്ത് കുളിപ്പിക്കും. ഇതൊക്കെ എന്താ ചെയ്യുക? ഈ സഹാബി നേരെ ചെന്ന് ഇവിടേക്ക് ഫദക്കർത്തു ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞു നബിയോട് കൊണ്ട് സങ്കടം പറഞ്ഞു. എല്ലു പൊട്ടിയിരിക്കുക. എന്തേ മുസ്ലിം ചെയ്തത്? അള്ളാഹു റസൂൽ പറഞ്ഞു, എന്തിതാ സൈനത്തി ഉപാധി പറഞ്ഞില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ കാലങ്ങ് നീട്ടിപ്പിടിക്ക്. ആ സഹാബി പറയും, ഞാനങ്ങ് കാല് നീട്ടിക്കൊടുത്തു. പൊട്ടിയ ഭാഗത്ത് മുസ്ലിം ഒറ്റ തടവ. സാധാരണ പൊട്ടിയ ഭാഗത്ത് തടവം പാടില്ല. എല്ല് പൊട്ടി എന്ത് ചെയ്യാൻ പാടില്ല? തടവം പാടില്ല. കാരണം ഒളിക്കണം. എന്ത് ചെയ്യാം? തടവാ. പൊട്ടിയ തടവം പാടില്ല. നിങ്ങളെ വൈദ്യന്മാരത്ത് ചോദിച്ചു, പൊട്ടിയ എല്ല് തടവം പാടില്ല. കുഞ്ഞിനിട്ട് നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്തു? തടവി. തടവിയപ്പോ സഹാബി പറയാണ്, എന്റെ രോഗം പൂർണ്ണമായി മാറി. എങ്ങനെ മാറി? ഞാനങ്ങനെ ആവലാതി പറയാത്ത വിധം, അങ്ങനെ സങ്കടം പറയാത്ത വിധം, അങ്ങനെ രോഗം തന്നെ ഇല്ലാത്ത വിധം പൂർണ്ണമായി മാറി. നമ്മളൊക്കെ കാലിൽ എല്ല് പൊട്ടി ഹോസ്പിറ്റലിൽ പോയാൽ എല്ല് പൊട്ടന്റെ ഉള്ളിലും തീരും, പുറത്തും തീടും, മാവിടും. എന്നിട്ട് ആറു മാസം കഴിഞ്ഞാൽ ഇത് വെട്ടാൻ പോകണം, പിന്നെ കുറെ കഴിഞ്ഞാൽ കപ്പെടുക്കാൻ പോകണം. എത്ര കാലം കഴിഞ്ഞാലും ബില്യൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ വീണാൽ നിൽക്കുന്നുണ്ട്. ഈ സഹാബി പറയാ, കുഞ്ഞിനെ തടവിയപ്പോൾ പൂർണ്ണമായി. ഇത് സാധാരണയാണോ അസാധാരണയാണോ? എന്നെ പറയൂ, സാധാരണയാണോ അസാധാരണയാണോ? അപ്പൊ അസാധാരണ ഗുണം പ്രതീക്ഷിച്ച് ചെറുക്കാണെങ്കിൽ ഈ സഹാബിയും ഇങ്ങനെ നമ്മുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഒക്കെ അങ്ങോട്ടുണ്ടാവുള്ളൂ. എവിടേക്ക്? എവിടേക്ക്? ഇനി ഇങ്ങോട്ട് പോരുന്നുള്ള എത്ര ആളുകൾ അസാധാരണ രീതിയിലൂടെ കുഞ്ഞിനബിയോട് സഹായം തേടിയത്, സഹാബത്തിനോട് സഹായം തേടിയത്, സാഫീനോട് സഹായം തേടിയത്. അങ്ങനെ പോന്നാൽ പിൽക്കാലത്തുള്ള ഒരു സാഹചര്യം എത്ര സമുദ്രിക്കാൻ കഴിയും? അപ്പൊ ഇത് ആ ഒരു വാദം പ്രമാണ വിരുദ്ധമാണ്, പ്രമാണങ്ങൾക്ക് നിരക്കാത്തൊരു വാദമാണ്. അള്ളാഹു പ്രാർത്ഥിക്കുന്നു, ഇനി ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ അവരടുത്ത സ്റ്റെപ്പിലേക്ക് എന്താ പറയുക? ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പറയും, അതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ അപ്പോഴും ഇതൊക്കെ. അപ്പൊ ശിൽക്കിന്റെ മാനദണ്ഡം എന്താ? ജീവിക്കുക മരിക്കുക എന്നായി മാറി. എന്തല്ല? ഭൗതികമോ അഭൗതികമോ? ഇത് മനസ്സിലായില്ല. ആദ്യ ശിൽക്കാലം കാരണം പറഞ്ഞാ, ഭൗതികമാണെങ്കിൽ ഓക്കെ, അഭൗതികമാണെങ്കിൽ പറ്റില്ല. സാധാരണ സഹായമാണെങ്കിൽ ഓക്കെ, അസാധാരണ പറ്റില്ല.
ഇതിന് തെളിവെടുത്തിരിക്കുമ്പോ പിന്നെ പറയുന്നത് അതൊക്കെ ജീവിച്ചിരിക്കുന്നു നമ്മളുടെ സഹായത്തല്ലേ. ഞങ്ങളുടെ ചർച്ച അവിടെയല്ല, പിന്നെ എവിടെയാണ്? എവിടെയാണ്? അപ്പൊ പിന്നെ ചെറുക്കിന്റെ മാനദണ്ഡം എന്താ? ചെറുക്കിന്റെ മാനദണ്ഡം എന്തായി? ജീവിതവും മരണവും. ജീവിക്കുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, മരണത്തിനാണ് പ്രശ്നം. അപ്പോ ഷെയറാകുന്നു ചെറുക്കൻ, ഷെയറാകനാണ്. അപ്പൊ അള്ളാഹു ഔലിയാക്കും നമ്മൾ ഷെയറാകുന്ന ഏത് വിഷയത്തിലാണ് വേണ്ടി വിളിച്ചത്? മരണത്തിന്റെ വിഷയമാണ്, മൗത്താണ് വിഷയം. അല്ലാതെ അസാധാരണോ സഹായതയ്ക്കോ ഒന്നല്ല വിഷയം. പിന്നെ ഏതാ വിഷയം പറയാൻ? അതിനെ പറയാൻ പ്രേരിപ്പിച്ച് കിടക്കാൻ കാര്യം. ഇവർ പറയുന്നത് മരണത്തോടെ കഴിഞ്ഞു, മരണത്തോടെ മരിച്ച പിന്നെ കാണൂല, കേൾക്കൂല, അറിയില്ല, ഒന്നുമില്ല. മരണത്തോടൊക്കെ കഴിഞ്ഞു. സത്യത്തിൽ പ്രമാണം പഠിക്കാത്തുള്ള പ്രശ്നമാണ്. മരിച്ച കഴിഞ്ഞുള്ള ബാധ ശരിയല്ലല്ലോ. മരണത്തോടുകൂടെ റോഹിലൊക്കെ പറഞ്ഞത് ഇവര് ചെയ്യുമ്പോൾ ജ്യോതി പറഞ്ഞത് മരണത്തോടുകൂടെ ശക്തി കൂടണം. കാരണം ഒരു മനുഷ്യന്റെ ആത്മാവ് റോഹ് ജപതമായി വിട്ടുപിരിയുന്നതോടുകൂടെ ആ റോഹിന് യഥേഷ്ടം എവിടെ സഞ്ചരിക്കാൻ കഴിയാം. അപ്പൊ ശക്തി കൂടുകയാണ്. ഇവര് പണ്ട് കളിയാക്കി പറഞ്ഞിരുന്നു ഈ തുന്നികളെ അവധിയാക്കുന്നതാണ് കുറുന്തോട്ടി പോലെ. ഇവിടെ കുന്നോട്ടി തന്നെ ഇവിടെ പറയാം, കുന്നോട്ടി എന്നാ അറിയില്ല. ഈ കുന്നോട്ടിനെ പ്രത്യേകം അറിയാം. ഈ കുന്തോട്ടിനെ കുറ്റിയതാ കുറുന്തോട്ടി, പച്ച കുറുന്തോട്ടിനേക്കാളും ഫലപ്രദമാണ് ഇത്. മരുന്നിന് പറ്റുന്ന ചെടിയാണ് ഈ കുറുന്തോട്ടി. അത് പച്ചയാകുമ്പോൾ മരുന്ന് പറ്റും, ഏതിപ്പം പറ്റും. ഉണങ്ങിയ നന്നായി പഠിച്ചു എന്നാ പോലെ തുണികൾ അവലിയാക്കൽ. ജീവിച്ചിപ്പോ വലിയ കറാമസം ഉണ്ടാവില്ല, മരിച്ചതിനെ കറാമസോട് കറാമസാണ്. അങ്ങനെ തന്നെയാണ് കുറുന്തോട്ടി കൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ല, അല്ലേ നമ്മൾ പേടിക്കുന്നത്? അങ്ങനെ തന്നെ ഉള്ളത് പേരും പിടിക്കണ്ട. അവലിയാക്കൽ കാരണം ഇവര് കഴിയുന്ന ജ്യോതി പറയുന്നത് ഈ ജസത്തിൽ നിന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജസതും റൂഹും കൂടിയാണ്. ഈ ജസത്തിൽ നിന്ന് റൂഹ് വിരിയുന്നതോടുകൂടെ റോഹിനെ യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയാം. അപ്പൊ ഉദ്ദേശിച്ച സ്ഥലത്തേക്കിട്ട് ആദ്യം ജസത്തും കൂടി പോകണ്ടേ, സമയം പിടിക്കും. റോഹ് വെച്ചുപോകുമ്പോളോ അതിവേഗം എത്താൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നത് വല്ലേ നീലത്തിന്നം എന്നെ വീലിപ്പോട്ട് വൈകോടാ തീരം ഞാൻ നൽകുമെന്നോളാ. എവിടെ നിന്ന് വിളിച്ചാൽ മതി, വായടക്കം ഞാൻ എത്താണ്. ഇത്രയ്ക്ക് മരിച്ച പിന്നെ അങ്ങനെ കഴിയും, ഒരു സംശയമില്ല. ശിവര് പറയും മരിച്ച അങ്ങനെ ചെന്നില്ല. അതിന് ആയത്തോട് ഉണ്ടായത് ഇന്നക്കലാത്ത സുനിമ, അവ നമ്മൾ തന്നെ ഇന്നക്കലാത്ത സുനിമ മൊത്തം മരിച്ചൊരു കേൾക്കുന്നത്. പുറത്തു അങ്ങനെ കുറാനുണ്ടോ? അങ്ങനെ കുറാനുണ്ട്. എന്താ സംശയം? കുറാൻ ഇക്രാന്റെ ദൂരത്തെടുത്ത് നോക്കും. അപ്പൊ നമ്മൾ നോക്കും അവരും പറഞ്ഞു ഈ കാലിക്ക് വേണ്ടി ഇവക്ക് നമ്മളെ പഠിച്ചിട്ടാണ് കുറച്ചൊക്കെ ഓരോരുത്തരുണ്ട്. കുറാനത്തിൽ എത്തായിട്ട് അല്ല പറയണം ഇന്നക്കലാത്ത സുനിമ മൊത്തം മരിച്ചെടുത്താവൂല, കേൾക്കൂല. അപ്പൊ നമ്മൾ വിചാരിച്ച സത്യത്തിൽ എന്താ പറയുന്നത്? അത് ആയത്തിന് അറ്റമറിച്ചതാണ്, അങ്ങനെ അർത്ഥം ആയത്തിനില്ല. ഇന്നക്കലാ തുസ്മിയിൽ നോക്കാമോ മരിച്ചൊരു കേൾക്കൂല എന്ന് അർത്ഥല്ലേ? ഇന്നൊക്കെ അനിശ്ചയമായിട്ട് നബിയെ താങ്കൾ എല്ലാ തുസ്മിയിൽ നോക്കാം, മരിച്ചരെ കേൾപ്പിക്കുന്ന താങ്കളല്ല. പിന്നെ ആരാണ്? നമ്മളാണ്. മറ്റൊരു കേൾക്കൂല തന്നെ അർത്ഥം കേൾപ്പിക്കുന്ന താങ്കളല്ല. പിന്നെ ആരാണ്? നമ്മളാണ്. അത് മരിച്ചവർക്കെത്തുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞതല്ല, അതിനെ കുറിച്ച് പറഞ്ഞ വിഷയമല്ല. അത് കാഫറിനെ കുറിച്ച് പറഞ്ഞ വിഷയം പറഞ്ഞപ്പോഴാണ് കാഫറിന്റെ ഹിദായത്ത് കൊടുക്കുന്നു. അവരെ നേരാക്കുന്നൊക്കെ ആരാണ്? അള്ളാഹുവാണ്. താങ്കൾക്ക് ബലാഗ് മാത്രം, പ്രചാരണം മാത്രമേ താങ്കളെ ദൗത്യമുള്ളൂ. അത് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരും അട്ടിമറിച്ചവർ മരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചു മരിച്ചവർ കേൾക്കൂലെന്ന് പറഞ്ഞിട്ടില്ല. നാം മുൻകർ നിൽക്കുന്നുണ്ടാ പറഞ്ഞു രണ്ട് മറക്കലുണ്ടോ? ഒരുപാട് കവർ ചെയ്യുമ്പോൾ മാത്രം ഉറപ്പില്ല. മയ്യത്തെന്താ പറയാ? മരിച്ചൊരു കേൾക്കുമല്ലെങ്കിൽ മുൻകരണക്കിൽ അതാണല്ലേ പ്രശ്നം. പോയത് പോയി മേലെ പറഞ്ഞേക്കാം പുക്ക. അപ്പൊ ഞാൻ വൈകി ചോദിക്കും മണ്ടാ പുക്ക. നിങ്ങളെന്താ പറയാ? ഇപ്പൊ ഉയരൊക്കെ വന്നിട്ട് നോക്കും വെച്ചിട്ട് കൊണ്ടു വിട്ടോളൂ. നിന്റെ മുതലാളി ആരാ? അമ്മാ ദീനക്ക് അതിന്റെ കമ്പനി ആരാ? അല്ല പറഞ്ഞോ. മരിച്ചൊരു കേൾക്കുന്നതിന്റെ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. മാത്രമല്ല കബറാളിയുടെ മുന്നിൽ പോട്ട് നമ്മൾ പറയുന്ന വാക്കുകളുടെ അസ്സലാമലൈക്കും എന്നാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ടിട്ട് കിതാബ് റൂഹിൽ ഇബ്നു കയ്യിമുൽ ജൗസിയും ഇബ്നു തൈമിയ തന്റെ ഫതാവയിലേക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഖിതാബ അഭിമുഖം. അഭിമുഖം ആരോട് നടത്തുള്ളൂ? കേൾക്കുന്നവരുള്ള കേൾക്കുള്ളൂ. ഇവിടെ ഇല്ലാത്തൊരാൾ ജലീദാരിവിടെ ഇല്ല. ജലീദാരിവിടെ ജലീദാരി വിശേഷം എന്തൊക്കെ തോന്നുന്നു? ഖിതാബത്താരോടാ? അഭിമുഖം സംസാരിക്കുന്നവരാ? നേരിട്ട് മുന്നിൽ കേൾക്കുന്നവരുണ്ടല്ലേ. അപ്പൊ കവറാളി കേൾക്കുന്നുണ്ടല്ലേ അങ്ങനെ പറയുന്നത് എന്ന് ഇവന് കൈമൽ ജ്യോതി പോലും മോഹൻ രേഖപ്പെടുത്തുന്നു. ഇവന് ചെയ്യുന്ന
ഹദീസ് പറഞ്ഞ ഗ്രന്ഥമല്ലേ ഇന്നൽ മയ്യിത്ത്, നിശ്ചയമായിട്ടും മയ്യിത്ത്. ഇതിന്റെ ശൈലി എങ്ങനെയാണ്? ഒരാള് കബറിന്റെ കൂടെ പോകുമ്പോ അവൻ നടക്കുമ്പോ അവന്റെ ചരിപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ആര് കേൾക്കും? പക്ഷെ തീർക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും, അറിയുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. ഒരു സംശയമില്ല, ഇതും സംശയിക്കണ്ട. ഭാരായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ സമയത്ത് മറത്ത് ബിക്കബനി മൂസ, ഞാൻ മൂസാ നബിയുടെ കബറിൽ കൂടെ പോയി. അതൊരു പ്രശ്നമാണ്. കബറിന്റെ പുറത്തുനിന്ന് കണ്ടു, കബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ അത് മഹാനകർക്കെല്ലാം കൊടുക്കുന്നതാണ്. ഉള്ളിൽ രംഗം കണ്ടു. എങ്ങനെ നിസ്കരിക്കുന്നത്? നിന്ന് നിസ്കരിക്കുക. സംശയം ചോദിക്കരുത്, നിന്നൊക്കെ നിസ്കരിച്ചാൽ ആ റൊക്കോഴിൽ നിന്ന് പൊന്തുമ്പോ തല കൊണ്ടുപോയിട്ട് ആ മണ്ണുമ കല്ലുമ തട്ടൂലേ ചോദിക്കാനാണ്. അത് കബറ് കബറിലെ ജീവിതമാണ്. നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എങ്ങനെയാണ്. പണ്ടൊരു ഉസ്താവ് ഉദയിക്കുന്ന സമയത്ത് ഒരാൾ എഴുത്തു കൊടുത്തിട്ട് എന്റെ ഉമ്മന്ന് മരണപ്പെട്ടു ഉസ്താദെ എന്ന് പറയാക്കണം. ഉസ്താദ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവേ ആ സഹോദരന്റെ ഉമ്മാന്റെ കബറ് വിശാലമാക്കണേ, അയ്യങ്ങനെ വിശാലമാക്കണേ. ഇപ്പൊ പെട്ടെന്ന് ഉസ്താദ് അത് മാത്രം പറയുന്നുണ്ട്, വിശാലമാക്കിയാൽ ഞങ്ങളെ കുറക്കറ കല്ലും മണ്ണ കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ പാട ഉമ്മാനാണ്, ഉമ്മാന്റെ തലയിലേക്ക് മുഴുവില്ലേ. അപ്പൊ ഇയാളെ മനസ്സിലാക്കി അവർ വിശാലമാകുന്നത് രണ്ട് ബിസ്റ്റം താകരാണ് നീങ്ങിപ്പോകാൻ. അതല്ല കബറിശാലമാകണം, അത് വേറെ ലോകമാണ്, നമുക്കറിയില്ലല്ലോ. നമ്മളങ്ങനെ വിശിച്ചേ പറ്റൂ. വിശാലമാകൽ വിശാലമാകും. അതെ, ഒരു കബറി വിശാലമായി. ഈ കബറസ്ഥാനം കിടക്കുന്ന എല്ലാവരും കബറി വിശാലമാക്കണേ. എങ്ങനെ വിശാലമാകാം? ഒരാളെ വിശാലമാകും, മറ്റാളും കുടുംബല്ലേ, അത് ബുദ്ധിമുട്ടല്ലേ. അതല്ല വിശാലമാകൽ. അപ്പോ മഹാനായി മുസ്ലിം അലൈഹി സലാം കബർ നിസ്കരിക്കുന്ന മുമ്പ് പൊന്നി ലഭിക്കുക. പള്ളിയിൽ പോയപ്പോൾ ആരുണ്ട്? മുസ്ലിം. ആകാശത്ത് പോയപ്പോ അവിടെ ആരുണ്ട്? ജീവിച്ചിരിക്കുന്ന മുത്തലബി ആകാശത്തെത്തിയപ്പോഴേക്ക് സഫാത്തായി പോയ മുസാനബി ബുഹാരിൽ വെൽക്കം എന്ന് ചോദിക്കുന്നത് മറഹബന്നുണ്ട്. അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ പറയാനേ പേടി, എന്ത് പറയാനും പേടിയാണ്. പറഞ്ഞപ്പിന്റെ ചോദ്യമാണ് അഗ്രിപ്പം. എന്നിട്ട് പറഞ്ഞു ബുഹാരി എന്ന് പറഞ്ഞു. എവിടെ ബുഹാരി? ആരാ പോകാൻ പറയുന്നത്? കബർ കണ്ട മുസാനബി, പള്ളി കണ്ട മുസാനബി, ഉണ്ണിനി എത്തുമ്പോഴേക്ക് ആരത്തി എവിടെ? അതാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ആരത്തി മുസാനബി. എത്ര മുസാനബി ഉണ്ട് ലോകത്ത്? അപ്പൊ മരണാനന്തര കഴിവുകളുണ്ട്, ധാരാളം സ്വർഗം പറയാൻ കഴിയില്ലേ. ഇനി മരണാനന്തര സഹായിച്ച തെളിവുകൾ ധാരാളം പറയാം. ഞാൻ നിങ്ങളുടെ വരുമ്പോ കാശി സ്വർഗം കാണും. എന്താ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടക്കുന്നുണ്ട്. അത് അൽബിദായത്തുൽ നിഹായയിലുണ്ട്. ധാരാളം താലിഖിന്റെ കിതാബുകളുണ്ട്. അതിന് പുറമെ ഇതേ കൃഷികളിലെ പ്രസിദ്ധീകരണമായ ഷഫാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് പ്രൊഫസർ മുഹമ്മദ് ഖുർശേരി ലേഖനം. എന്താ സംഭവം? ഉസ്മാൻ റളിയല്ലാഹു ജയിലിൽ കിടക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു നോമ്പ് തുറക്കാൻ നോമ്പ വെള്ളമില്ല. ഭാര്യ വിളിച്ചിട്ടൊന്ന് മോളെ എവിടെയും പോലും കുറച്ച് വെള്ളം കൊണ്ടുവരാം. ഭാര്യ പോയി വെള്ളം ശേഖരിക്കാൻ. പക്ഷെ എവിടെ നിന്ന് വെള്ളം കിട്ടി? അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പോയി വെള്ളം കെട്ടി തിരിച്ചെത്തിയപ്പോഴേക്ക് മകരിവിന്റെ സമയം കഴിഞ്ഞെന്ന് മാത്രമല്ല സ്വബ്ഹീകരിച്ചു തിരിച്ചു വന്നു. വെള്ളം കൊടുത്തു. ഭർത്താവിനോട് നോമ്പ് തുറക്കാൻ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇന്നും നോമ്പാക്കാം. ഭാര്യ ചോദിച്ചത് പാടില്ലല്ലോ, ഒരു നോമ്പ് മുറിക്കാതെ അടുത്ത നോമ്പ് നോക്കാൻ പറഞ്ഞു. ഇന്നത്തെ നോമ്പ് മുറിച്ചാല്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, എനിക്കിനി വെള്ളം നില കിട്ടിയാൽ ആരാ നിങ്ങൾക്ക് വെള്ളം തന്നത്? ഞാനിവിടെ പുറത്ത് അന്വേഷിച്ചു നടന്നിട്ട് ആരും എനിക്കൊന്നും വെള്ളം തന്നില്ല. പിന്നെ ആര് നിങ്ങൾക്ക് ധൈര്യത്തിലുള്ള വെള്ളം കൊണ്ടുവന്നു? ഉസ്മാൻ മറുപടി, എനിക്ക് നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം മാറ്റുന്നില്ല. വെള്ളമായിട്ട് എന്നോട് ചോദിച്ചു, ഉസ്മാൻ ദാഹമുണ്ടോ? കുടിക്കും ഉസ്മാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. മരിച്ചവർക്ക് സഹായിക്കാൻ നോക്കുന്നു. രാജ്യം ഭരിക്കുന്ന സ്നേഹം
മദീനത്ത് മഴയില്ല, വെള്ളമില്ല, ജനങ്ങൾ ആകെ പ്രയാസപ്പെട്ട സമയമാണ്. സഹാബികളിൽപ്പെട്ട ബിലാറിയല്ലാഹുവിനു റസൂലുള്ളാഹി കബറിന് പോകുകയാണ്. ഇവരെന്താ കബറിന് പോകലെന്താ? ശിർക്ക്. കബറിന് പോയി സഹായം എന്താ? ശിർക്ക്. ശിർക്കായി സ്വഭാവം കുപ്പുറായി ഇതുവൻ ആരായിട്ട് മാറി? ഈ സഹാബി സമുദായം മഴയില്ലാതെ വെള്ളമില്ലാതെ അവർ നശിച്ചിരിക്കുന്ന നബിയെ വെള്ളം അങ്ങനെ വാങ്ങിക്കൊടുക്കും. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? കബറിൽ കിടക്കുന്ന സയ്യിദിന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ അറിയുന്നത് ഏത് കാലഘട്ടത്തിൽ അറിയും? പെണ്ണോർന്ന് രാജ്യം അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു, വെള്ളം കിട്ടുന്നത് സന്തോഷം അറിയിച്ചു. ഉമർ റളിയല്ലാഹു സലാം പോയി പറയാൻ പറഞ്ഞു. ഉമർ ഈ സഹാബി ബിലാൽ റളിയല്ലാഹു നേരെ എന്നിട്ട് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി കബറിനെ അറിയുന്നത് ഞാൻ സഹായം തേടിയിട്ടുണ്ട്, നിങ്ങളോട് സലാം പറയാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഷിർക്കാണ് ഈ കബറിനെ പോക്ക് ഷിർക്കായും സങ്കല്പിക്കാം? ഷിർക്കെന്ന് പറഞ്ഞാൽ അപ്പുറം വേറില്ല, അതിന്റെ അപ്പുറം വേറെ തെറ്റില്ല. ഇത് ആരോടാ പോയി പറയുന്നത്? ആരോടാ ഇത് പറയുന്നത്? ഉമർബാന്റെ പ്രകൃതി നമുക്കറിയാലോ, ഹറാമും ചെയ്യണ്ട. ഒരു കറാഹത്ത് കണ്ടാൽ പോലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന രീതിയാണ് ഖത്താബ്. ആ മുറബാനക്ക് പോയിട്ടാ പറഞ്ഞത് ഞാൻ എവിടെ വരുന്നത്? എവിടെ വരുന്നത്? റസൂലുള്ളാഹിന്റെ ഖബറിനാണ് വരുന്നത്. അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട്, ഭരണത്തിൽ സ്വീകരിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെ കുറ്റം നല്ല സന്തോഷമാക്കാം. ഈ സംഭവം ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഇവിടെ രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ ഖബറിനെ പോയി സഹായത്തിൽ ഒന്ന്, അത് വേണമെങ്കിൽ പറയാം അത് ആ സഹാബിയുടെ സ്വന്തം കാഴ്ചപ്പാടാണെങ്കിൽ വേണ്ടി പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ ആ സഹാബി വന്ന് പറഞ്ഞു ആരോട്? ആരോട്? മുറന്താണ്. ഷിർക്കായിരുന്നില്ല മുറന്താണ്. എന്ത് വരണം മോനെ? തെറ്റാണ്. മുറന്താന്റെ ശേഷിച്ച് അങ്ങനെ തന്നെ പറയുന്നത് പാലത്തിൽ വെട്ടൽ കഴിഞ്ഞു. ഏറ്റവും ശരിക്കും പറയണ്ടേ മോനെ ഷിർക്കാണ്. പറഞ്ഞോ? പറഞ്ഞില്ല. എന്റെ ശേഷം നിങ്ങൾ അനുഗമിക്കേണ്ടത് പിൻപറ്റേണ്ടത് ആരെയാണ്? രണ്ട്, ഈ വിഷയമൊക്കെ ഒട്ടേറെ കിതാബുകൾ ഉദ്ധരിച്ചു. ഷിർക്കാണെങ്കിൽ ഇമാമി ഉദ്ധരിക്കും. ഷിർക്കായ വിഷയമാണ് ഇവരുദ്ധരിക്കാൻ പറ്റുന്നത്. എത്ര ഇമാമിമാർ സംബന്ധിച്ച്, ഇമാമികൾ മാത്രമല്ല ഇതിനെ എതിർക്കുന്നവർ ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ ഇഖ്തിലാഫ് സിറാത്തുൽ മുസ്തഖീം കിതാബിൽ സംബന്ധിച്ചിരിക്കുന്നു. ഉദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞത് അറിയണം. അദ്ദേഹം പറഞ്ഞ ശൈലി ഉണ്ട്, രസകരമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഇങ്ങനെ ധാരാളം സംഭവം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? എങ്ങനെ? റസൂലുള്ളാഹിനെ ഖബറിന് പോയിട്ട് സഹായം തേടിയിട്ട് സഹായം കിട്ടിയ സംഭവം ഒറ്റപ്പെട്ടതല്ല, ധാരാളമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അത് നബിക്ക് മാത്രമല്ല ഇമൻ ഹുവ ദൂരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നാളെ പറയണ്ട റസൂലുള്ളാഹിനെ മാത്രം പ്രത്യേകം പറയണ്ട മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിനെ താഴെയുള്ളവർക്കും ഔലിയാക്കൾക്കും സ്വാലിഹീനീകരണം. അപ്പൊ ഖബറിനെ പോയി സഹായം തേടാം. എത്ര സംഭവങ്ങളുണ്ട് സഹായം തേടി. മഹാനായ അഹ്മദ് ഖബീരി ഖബറിനെ പോയി ഇമാം സുയൂത്തി റഹിമഹുള്ളാഹി തആല ഞാൻ എപ്പോഴും ബഗദാദിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധമായ ഖബറിലേക്ക് സലാം പറയാറുണ്ട്, സലാത്ത് ചെല്ലാറുണ്ട്. അങ്ങയുടെ കബറിലേക്ക് എപ്പോഴും സലാം പറഞ്ഞേക്കാം. പക്ഷേ ഇപ്പോഴും അഹമ്മദ് ഖബീർ നേരിട്ടുണ്ട്. അതുകൊണ്ട് അഹമ്മദ് ഖബീർ തിരിച്ചു പോണെങ്കിൽ കയ്യിൽ നീട്ടി തരണം. ആരാണോ പറയുന്നത്? ആരാണോ പറയുന്നത്? കബറിൽ കിടക്കുന്ന ഇത് വരേണ്ട ദിവസം കൈ പുറത്തേക്ക് അഹമ്മദ് ഖബീർ തങ്ങൾച്ചു. ഇവർ പറഞ്ഞ മരണത്തോടുകൂടെ എല്ലാം
മരണാനന്തരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമല്ല, അതിന്റെ ശേഷം പിൽക്കാലത്തൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനമായ ഇർഷാദ്കാരിയുടെ മുഖദ്ദിമയിൽ ബുഖാരി ഇമാമിന്റെ കലാമത്ത് പറഞ്ഞ ഒരു ഭാഗമാണ്. ബുഖാരി ഇമാമിന്റെ ഫളായിൽ ഞാൻ പറഞ്ഞു വരുന്ന കൂടുതൽ സംഭവം എന്താ? ബുഖാരി ഇമാം വഫാത്തായ കാലഘട്ടത്തിൽ മഴയില്ലാതെ വെള്ളമില്ലാതെ അന്നാട്ടുകാർ വളരെ പ്രയാസപ്പെട്ട സമയമുണ്ടായി. ആ സമയത്ത് ആളുകൾ ചെയ്ത മാർഗം എന്താ? ബുഖാരി ഇമാമിന്റെ കബറിനെ പോയി ഇത്തിഹാസം നടത്തി അവർക്ക് മഴ ലഭിച്ചു. ഇവിടെ പറയുന്നു ബുഖാരിയുടെ വ്യാഖ്യാനമായ അപ്പൊ ഇത് സമസ്തക്കാർ തുടങ്ങുന്നുമല്ല, ഇത് പണ്ട് പണ്ടേ പൂർവ്വകാലം മുതൽക്കേ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന രീതിയാണ്. അത് ഇത്തിഹാസം എന്ന് വീഴ്ത്താൻ കണക്കാണ്, തവസ്സുന്ന് വീഴ്ത്താനും വേണ്ടില്ല, തബറുന്ന് വീഴ്ത്താനും വേണ്ട, എന്ത് പേരിട്ടാലും ഇവരെ പറയുന്ന അടിസ്ഥാനം ഇവരുടെ അടിസ്ഥാനം തരുന്നു അദൃശ്യമായ അല്ലെങ്കിൽ അഭൗതികമായ അല്ലെങ്കിൽ അസാധാരണമായ അല്ലെങ്കിൽ കാര്യകാരണങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷിച്ചാലും ചെറുക്കാണ്, ഒരു വസ്തുവിന്റെ ഉപദ്രവം പേടിച്ചാലും ചെറുക്കാണ്. ആ വാദമാണ് നമ്മളിപ്പോ ഒട്ടേറെ ആയത്തുകളെ കൊണ്ട് ഒട്ടേറെ ഹദീസുകളെ കൊണ്ട് ഒട്ടേറെ ചരിത്രത്തിന്റെ ശകലങ്ങളെ കൊണ്ട് ആ വാദം ശരിയല്ല. ഇനി ധാരാളം നമ്മുടെ ഒന്നും വ്യത്യാസം തമസ്സുലായാലും അത് മാത്രമൊന്നുമില്ല, തപസ്സുണ്ട് ധാരാളം സംഭവം പറയുന്നത് എത്ര സംഭവം. അത് നമ്മൾ തുടങ്ങിയാലും പൂർവ്വകാലത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി പറഞ്ഞ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ജയിലടച്ചു. ജയിലിൽ കിടക്കുമ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു, മോനെ എനിക്ക് അഹമ്മദ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, ഈ കത്ത് കൊണ്ടുപോയി ജയിൽ കൊണ്ട് കത്ത് കൊടുത്തു. അഹമ്മദ് കത്ത് ഇങ്ങനെ വായിച്ചു, കത്ത് ഇങ്ങനെ വായിച്ചു ചരിത്രം വിശാലം ചോദിച്ചു പറയാം. ശേഷം ഈ വന്ന ആൾ തിരിച്ചു പോകുമ്പോൾ അഹമ്മദ് റളിയല്ലാഹു താൻ ധരിച്ച ബനിയൻ കൂലി എന്നും കമീസല്ല ബനിയനാണ് ചേർത്തിട്ടുണ്ട്, ശരീരത്തിലെ ഒട്ടിച്ചേർന്ന വസ്ത്രം ബനിയൻ കൂലി. ഇതേ വന്നുമായി തിരിച്ചു വരുമ്പോ ഷാഫിമാരുടെ കിടത്തിയപ്പോ ഷാഫിമാർ ചോദിച്ചു, അല്ല അഹമ്മദ് റഹ്മാൻ എന്തേ പറയുന്നത്? അഹമ്മദ് റഹ്മാൻ വല്ലതും നിനക്ക് തന്നോ? ആ തന്നു, എനിക്ക് ബനിയൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണം ആരാണ് ഷാഫിമാർ. ഷാഫിമാർ ബനിയൻ പറയുന്ന പോലെ ഷാഫിമാരെ കുറിച്ച് ഒരു മൗലിക പറഞ്ഞ എന്താ അറിയും, ഷാഫിക്ക് വേണ്ടത്ര അജീസ് കിട്ടില്ല. ഷാഫിക്ക് ഭരണ കേട്ടത്തോളം ഇയാൾ മുസാഫാൻ വേണ്ടിയാണ്, ഷാഫിക്ക് വേണ്ടത് അജീസ് കിട്ടിയില്ല. ഭരണ കാരണരത്തകം എന്തൊരു കാരണം പറഞ്ഞറിയോ, ഷാഫിയുടെ മരണാനന്തരമാണ് സിഹാസ്ത ക്രോഡീകരിക്കപ്പെട്ടത്. അങ്ങനെ അവിടെ ബുഖാരി വധന ആക്കി കഴിഞ്ഞിട്ടില്ല, പത്തിനല്ല ശരിയല്ലേ, ശരിയല്ലേ. ബുഖാരി നോക്കാൻ ആക്കി കഴിഞ്ഞിട്ടില്ല, ഷാഫി വാങ്ങിയിട്ടില്ല, മുസ്ലിം മോദൻ ആക്കി കഴിഞ്ഞിട്ടില്ല, ഷാഫി വാങ്ങിയിട്ടില്ല. സിഹാസ്ത ലോക പ്രശസ്തമായ ആറ് സഹീഹായ ഗ്രന്ഥങ്ങൾ ഓതാൻ ഷാഫി വാങ്ങി കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ ഷാഫി വാങ്ങി അതീത്ത് കിട്ടുക. അപ്പൊ നമ്മൾ അപ്പൊ ബുഖാരി ഓടിയിട്ടേ പ്രശ്നമല്ല, മുസ്ലിമേ ഓർമ്മ അതുവരെ ഓടിയിട്ടില്ല ഷാഫി വാങ്ങി. അപ്പൊ പിന്നെ അതീത്തിന് കുറച്ച് കുറവൊക്കെ അതൊരു പ്രവണ്യാണ്, അപ്പൊ പിന്നെ ഷാഫി വാങ്ങി ഒന്നും അംഗീകരിക്കണ്ട. പിന്നെ ഷാഫി വാങ്ങിയ ശിക്ഷനാണ് ആര്? അമ്പലി. അപ്പൊ അതും വേണ്ട. അങ്ങനെയുള്ള ഒരു നാല് മതം തള്ളിയിട്ട് ഷാഫി അനഫി മാലിക് ഹംബലി നാല് മണ്ഡലത്തെ നാലുപേരെ കുലുക്കി കുലുക്കി മതി. അമ്പലമതം അങ്ങനെയാണോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരെ രീതി എങ്ങനെയാണ്? നാല് മധുരപ്പെട്ട് നോക്കും, എന്നിട്ട് ഏതാ വെച്ചുള്ള കേസ് എന്നാണ് എന്ത് പേരിട്ടത്? ഷാഫി അനഫി മാലിക് ഹംബലി അഞ്ചാമത്തെ കുലുക്കി മതി. ഷാഫി മുമ്പ് ആരാണ് പഠിക്കാൻ പോവുകയാണ്. പക്ഷേ പഠിക്കാൻ പോകുമ്പോ ഷാഫിമാമന്റെ കയ്യിൽ എന്ന് പറയുന്ന കിതാബില്ലയാണ്. കിതാബില്ല വാങ്ങാൻ കാശില്ല, ഞാനായിട്ടാണ് വളർന്നത്, ഞാൻ എത്തിയുമായി വളരുമ്പോഴാണ് പുറത്തോതാൻ പോകുന്നത്, പക്ഷേ കാശില്ല. ഉടൻ തന്നെ മഹാനാക്കിട്ട ഷാഫിമാം ഈ മുഖത്ത് എന്ന് വാങ്ങാൻ പോവുകയാണ്. ഒരാളെ കൈയിലിട്ടെന്ന് കേട്ടപ്പോ ഷാഫിമാർ ചെല്ലുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മുഖത്ത് എന്ന്, എനിക്കൊരു പത്ത് ദിവസത്തിന് കടം തരുമോ, എനിക്കൊന്ന് പഠിക്കാൻ തരുമോ പത്ത് ദിവസത്തിന്. എന്നിട്ട് മുഖത്ത പഠിക്കുന്നു, അദ്ദേഹത്തിൽ മുഖത്ത ഇലയാ
ഒമ്പത് രാത്രി കൊണ്ട് അക്കാലഘട്ടത്തിലെ അസഫലുസ്ലിം പഴയ കിതാബില്ലാഹി സഹീഹ് മുഫത്താ എന്ന കാലഘട്ടത്തിൽ ഇമാമി എഴുതി വെച്ച ലോക പ്രശസ്ത ഗ്രന്ഥമായ മുഫത്താ ഒമ്പത് ദിവസം കൊണ്ട് മനഃപാഠമാക്കുന്ന ആരെ സയ്യിദന ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു. അതെവിടെ കിടക്കുന്നു ആ ശാഫിഈ? എവിടെ കിടക്കുന്നു ശാഫിഈ? നമ്മളൊക്കെ മനസ്സിലാക്കി എന്തറിയോ, നമ്മൾ കൂടുതലൊക്കെ തിരക്കുന്ന ദാനുണ്ട്, അതിന് ഫിഖ്ഹി കുറച്ചൊക്കെ പഠിച്ച ആള്, ഹദീസ് ഒന്നും പോരാ, ഹദീസ് ഒന്നും വേണ്ടതായി കിട്ടിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞാ ശാഫിഈയുടെ ദേശമാണ് എന്തുണ്ടായത്, ബുഖാരി മുസ്ലിം കോടിയും ഈ പറയുന്നത് നാളെ എന്തും പറഞ്ഞിട്ടും മുഹമ്മദിന് വേണ്ടത്ര കുറാൻ കിട്ടിയിട്ടില്ല, ശരിയല്ലേ? കാരണം എന്തേ, മുഹമ്മദിന് ഇവിടെ ദേശമാണ് ഖുറാൻ തൊടിയിൽ തന്ന കാലഘട്ടത്തിലല്ലേ ഖുറാൻ ക്രോഡീകൃതമായി നിശ്ചയിക്കപ്പെടാണ്. അപ്പൊ അള്ളാഹിന്റെ ഒന്നും എന്ത് കിട്ടില്ല എന്നുള്ളൊരു ഖുറാൻ കിട്ടില്ല, ക്രോഡീകരിച്ചാണ് പരിഹരിക്കുന്നത്. ശാസ്ത്രമാരൊക്കെ പാണ്ഡിത്യമുണ്ട്, മാത്രമല്ല ഹദീസുള്ള പാണ്ഡിത്യമുണ്ട്, പാണ്ഡിത്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും ജീവിതം ചെയ്യുന്നില്ല. റമദാനൊക്കെ കഴിഞ്ഞാൽ റമദാനിൽ ഷാഫിഈ 60 തവണയാണ് ഹസ്ന വെക്കാറ്. എത്ര തവണ? 60 തവണയൊക്കെ റമദാനിൽ ഹസ്ന വെക്കുന്ന ഒരു ദിവസത്തെ ഓർമ്മ എത്ര ഓർമ്മ? 2 ചിഹ്നങ്ങളുണ്ടായിരുന്നു റമദാനിൽ ഓടാറുണ്ടോ? ഒരു റമദാൻ കൊണ്ട് എന്ത് തീർക്കാം? താ നമ്മ പറഞ്ഞ ഷാഫിക്കുന്നു പോരാ, നമ്മളെ തന്നു ഷാഫിനെ പറഞ്ഞു. ഒരു മക്കളെ പറയുന്നതിന് ഖുർആൻ 100 പ്രാവശ്യം, പല അനുയായത്തിന് കാണാം 300 പ്രാവശ്യമൊക്കെ ഒരു മക്കളെ പറയുന്നതിന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു. അല്ല ഷാഫി മക്കളെ പറഞ്ഞ സന്തോഷ പ്രകാരമല്ല, ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചോദ്രയാണ്, ഹദീസുകൾ വീണ്ടും ചെറുതിലെ സർവർ നടത്തുകയാണ്, എന്നിട്ടാണ് മക്കളെ ഉണ്ടാക്കുന്നത്. അല്ല സന്തോഷ പ്രകാരം മക്കളെയും ഷാഫി വഹിക്കത്തില്ല, ഒരു മക്കളെ ഷാഫി വഹിക്കില്ല. അങ്ങനെ പഠിച്ച് ആവർത്തിച്ച് അതിന്റെ വേഷണം നടത്തിയിട്ടാണ് ഷാഫി അവർ മസ്ത്രം കണ്ടെത്തുന്നത്. അല്ല ഖുർആൻ നേരത്തെ മസ്ത്രം കണ്ടെത്താൻ കഴിയാം. അപ്പൊ നിസ്കാരത്തിന്റെ പുറത്തുള്ള 14 ഖുർആൻ എന്റെ ഖുർആൻ എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ ഫർദുകളെ കുറിച്ച് പറഞ്ഞാൽ മന്ത്രാനങ്ങളാണ്, ഫർദുകൾ 14 ഖുർആൻ ഹദീസുണ്ട്. അങ്ങനെ അതുണ്ടാവില്ല, അത് ഇമാമിനങ്ങൾ ഖുർആൻ ആയത്തുകളും ഹദീസുകളും പഠനം നടത്തി ആ പഠനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് അവർ കിട്ടുന്ന പറയും ഉത്തരം. അല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇമാമിനെ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇമാമിയങ്ങൾ ഒമാരോട് ചെയ്യുന്ന ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ ഷാഫിഈയുടെ അവസ്ഥ എടുത്തിട്ടില്ലേ, ആ ഷാഫിഈ ഇസ്ലാം എടുത്തിട്ടില്ലേ, ആ ഷാഫിഈ ഇമാമിനെക്കിലേക്ക് ബനിയൻ കൊണ്ടുവന്നു. അവരും പറഞ്ഞു ബനിയൻ കൊണ്ടുവന്നപ്പോൾ ഷാഫിഈ ഇമാം ചെയ്തത് ആ ബനിയൻ പേടിക്കുന്നു, വെള്ളത്തിൽ വെക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു. തബറക്ക് എടുക്കുക എന്നുള്ളത് നമ്മളെ സമസ്തക്കാർ തുടങ്ങിയൊന്നുമല്ല, സഹാബത്ത് ചെയ്തതാണ്, ഇക്കാലത്ത് ഇമാമികൾ ചെയ്ത് പോകുന്ന രീതിയാണ്, മഹാന്മാർ തൊട്ടത്, അതിനൊക്കെ പുണ്യങ്ങൾ, അതിനൊക്കെ വർക്കത്തുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ടതിന്, സഹാബത്തുമായി ബന്ധപ്പെട്ടതിന്, സാഹിയങ്ങളുമായി ബന്ധപ്പെട്ടതിന് ഒക്കെ പ്രത്യേകമുണ്ട്. പക്ഷെ അത് ആയിരിക്കണോ? എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കൃത്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ആയിരിക്കണം, അത് അതായിരിക്കണം, അതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളിൽ അതിന് പുണ്യണ്ട്, അതൊക്കെ വർക്കത്തിലെടുക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇത്തിഹാസ് സൂചിപ്പിച്ചു, തപസ്സിന് സൂചിപ്പിച്ചു. ഇനി തപസ്സ് നോക്കുന്നു, തപസ്സൽ ആര് തുടങ്ങിയിട്ടുണ്ടാ? തപസ്സിന് തുടങ്ങിയിട്ടുണ്ടാരാ? ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുന്നതാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിഹഖി മുഹമ്മദി, മുഹമ്മദിന്റെ ഹക്കുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മൾ മജ്ലിസിനോട് ചൊല്ലിക്കഴിഞ്ഞാൽ ബദരീന്റെ ഹക്കുണ്ടെന്ന് അറിയില്ലേ, അതേ ശൈലിയാണ് ആര് സ്വീകരിച്ചത്? അല്ല, ആദ നബി അങ്ങനെ സ്വീകരിച്ചോളാം, നമ്മൾ അങ്ങനെ നമ്മളെ സ്വീകരിച്ചല്ല, ആദം സ്വീകരിച്ചല്ല, ആദം നബി സ്വീകരിച്ച രീതി. അപ്പൊ അല്ലാഹു ചോദിച്ചല്ലേ, ആദം കൈഫ അറസ്ത മുഹമ്മദൻ വലല്ലാഹു, ഞാൻ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ട് പോലും ഇല്ല, സൃഷ്ടിക്കാത്ത മുഹമ്മദിനെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്?
അതിന് മറുപടി പറഞ്ഞില്ലേ, പടത്തുവിനെ എന്നെ നീ തെറ്റിച്ചപ്പോ ഞാൻ കണ്ണു തുറന്നപ്പോ അർശന്റെ സ്തൂപങ്ങളിൽ എഴുതി വെച്ച് ഞാൻ കണ്ടു. പാനിപ്പുറപ്പായി എനിക്ക് ഉറപ്പായി നിന്റെ പേരിന്റെ കൂടെ ഒരാളെ പേര് എഴുതണമെന്ന്. അങ്ങനെയാണ് ഒരാളെ പേരിന്റെ കൂടെ വേറെ ആരെ പേര് ചെയ്ത ഏറ്റവും അടുപ്പുള്ള ആളെ ഏറ്റവും സ്നേഹമുള്ള പേരിൽ ചെയ്ത നമ്മളൊക്കെ തന്നെ ചെയ്ത അള്ളാഹുവേ നിന്റെ പേരിന്റെ കൂടെ നീ ഒരാളെ പേരേക്കുന്നെങ്കിൽ അത് അഹബ്ബുൽ ഖൽഖിലേക്കായിരിക്കണം, നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. അതുകൊണ്ടല്ലേ അങ്ങനെ എഴുതിയത്. അപ്പൊ അതിന് വിധാനത്തിന്റെ അബന്ധം വന്നത് ആദമിന്റെ സൃഷ്ടിപ്പ് തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ ശ്രദ്ധ തുടങ്ങി. അവന് എന്റെ അള്ളാഹുവേ സദഖത്തെ ആദം ആദമയെ നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഇല്ലായിരുന്നെങ്കിൽ താങ്കളെ കൂടെ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇനി ഇരിക്കട്ടെ, ഈ സംഭവത്തിന് ഇമാമികൾക്ക് മനസ്സിലായി എത്ര ഇമാമികളായി സംബന്ധിച്ചിരുന്നു. ഒന്ന് രണ്ട് ഇമാമികളല്ല, എത്ര ഇമാമികളെ സംബന്ധിച്ചിരുന്നു. അപ്പൊ തവക്കുലും ഇത്തിവാസയും ഇത്തിഷ്ഫാവും തപർവും ഇവരെതിർക്കുന്ന എല്ലാ കാര്യങ്ങളും സ്ഥിരപ്പെട്ട കാര്യമാണ്, അതേസമയം സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നെ നിർത്തിക്കുന്ന സമയത്ത് മൂന്നര പേർ പറയാൻ പറയാം, എട്ട് മിനിറ്റ് കൂടിപ്പോയി സംശയമുണ്ട്. എട്ടിട്ട് മൂന്നര നിർത്താൻ പറയാൻ ശ്രദ്ധിക്കാരുന്നാണ്, ഞാൻ നിർത്തുകയാണ്. ഇനി ആർക്കെങ്കിലും പറഞ്ഞ സമയമാണ് അവർ പറഞ്ഞത്, സമയണ്ടേ എനിക്ക് കുഴപ്പമില്ല, ബ്രഷ്ടം സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരവസരമാണ്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ചോദിച്ചിട്ട് ആരും വേറൊന്നും കൊടുക്കുന്നില്ല, കാരണം വേറൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പൊന്നും അറിയാറ് സംശയം ചോദിക്കാൻ പറഞ്ഞ എല്ലാവരും പ്രശ്നം പറയും. ഞാൻ ഇപ്പൊ ചോദിച്ച ഇന്ന മറ്റവരെ വേറാറായിട്ട് തെറ്റിദ്ധരിക്കും, അതൊന്നും ഇവിടെ ഇല്ല, ഇവിടെ നമ്മളെ വരാറില്ലല്ലോ, എന്നെ തെറ്റിദ്ധരിക്കുന്ന ആവശ്യമാണ്. അപ്പോ ഇപ്പമായ ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇൻഷാല്ലാഹ് കൊണ്ട് നിങ്ങളോട് പറയാം. ഒന്നര മണിക്കൂറോളം രാത്രി ഒന്നും ശ്രദ്ധിക്കാറില്ല, നമുക്ക് വലിയ സംശയം എല്ലാവരും മത്സരിക്കുന്ന സമയമാണ്. നമ്മളൊരു വേറെ നല്ലൊരു വിഷയം ആയിട്ട് പറഞ്ഞിരിക്കുന്ന അതിന്റെ അടിസ്ഥാനം മനസ്സിലായി കഴിഞ്ഞാൽ, ആ വിഷയത്തിന്റെ അസല് ഉസൂല് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവർക്കുള്ള തത്വമുള്ള ഒരു പകുതി മുക്കാൽ വിദേശത്ത് എന്താണ് അറിയാത്തതെന്ന് പൊട്ടം പൃഥക്കും എന്തോ അറിയുന്നു. അത് റഫുല് വിദേശത്തിൽ റഫുല് ലഡാറിന് ഇതാണ് നമ്മൾ നേരെ കൊണ്ടുപോയി ലരകത്തലാക്കി ഒരു തരാം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അത് അങ്ങനെയല്ല, മുഷിരിക്കാനും തരാൻ പറയും, മുമ്പത്തെ ഞാൻ നിർത്തായി പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ വിദേശത്തും അലാരമാണ്. വിദേശത്ത് ഹസനത്തുണ്ട്, വിദേശത്ത് അത് ഇമാമിമൊക്കെ പറഞ്ഞു കാര്യങ്ങൾ മഹാരന്മാരായ മഹമ്മദും അടക്കമുള്ള ഇമാമിങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് വിദ്യാഭ്യാസം. ഇനി പെട്ടത് ഞാൻ അദ്ദേഹം ചോദിച്ചോട്ട് മാത്രം പറയാൻ ഇപ്പൊ സമയം വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വിദേശത്ത് ഹസ്തനത്ത് ഉണ്ട് എന്നുള്ള തെളിവ് എന്താണ് അവരോട് പറയാൻ പറ്റുന്ന പരിപാലിക്കുന്നത് അല്ലെ. അതേ ഏറ്റവും നല്ലത് ഉമർലാന്റെ വാദമാണ്. ഉമർലാൻ പറഞ്ഞു തറാവി കാരണങ്ങൾ ഒരുമിച്ച് ഇത് നിർത്തലാക്കി സിദ്ദീഖുള്ളാന്റെ കാലത്തും അങ്ങനെ തന്നെ, ഉമർഖുള്ളാന്റെ ആദ്യ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ, പിന്നീട് ഉമർഖുള്ളാഹുവിനും തറാവിയെ ഒരു ഇമാമിന്റെ കീഴിലായിക്കൊണ്ട് നടക്കും. എന്നിട്ട് ഒരിക്കലും ഉമർലാൻ വന്നപ്പോ എല്ലാവരും നിർത്തിക്കേണ്ടപ്പോ പറഞ്ഞു ഞാമത്തിൽ ഈ വിജയത്ത് നല്ലത് വിജയത്തുണ്ട് നല്ലത്. അതിലേക്ക് നിഷേധിക്കേണ്ട ഏറ്റവും സംഭവം പെട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മളൊരു മനസ്സിലാക്കിക്കേണ്ട കാര്യം. ഇവര് പറയാൻ സാധാരണ പറയാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ ഒക്കെ ആ വാദം ചെയ്തിട്ടുണ്ട്. ഏ ഇവര് പറയാ ഇപ്പൊ നമ്മൾ മൗലവി ചെപ്പ് ചെയ്യും അല്ലെങ്കിൽ മജ്ലിസിനോട് ചെപ്പ് ചെയ്യും, മജ്ലിസിന് റസൂലാണ് കാലത്തുണ്ടോ, മൗലവി റസൂലാണ് കാലത്തുണ്ടോ, മന്ദസ് റസൂലാണ് കാലത്തുണ്ടോ, നജ്ദിനാകോ റസൂലാണ് കാലത്തുണ്ടോ, അപ്പൊ
അപ്പൊ നമ്മളില്ല എന്ന് പറഞ്ഞാ ഇല്ല എന്നാ അപ്പുള്ള വിദേശത്തിൽ അപ്പുള്ള തലാളത്തിൽ നമ്മുടെ അവിടെ ഉണ്ടാക്കി എത്തിക്കാൻ ചേർക്കുമ്പോൾ നരകത്ത് കൊണ്ട് ചേർത്തിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തങ്ങളോ സഹാബത്തോ ഒരു കാര്യം ചെയ്തില്ല എന്നുകൊണ്ട് കാര്യം ചെയ്യണ്ടാകില്ല. സഹാബത്തോ ഒരു കാര്യം ചെയ്തില്ല എന്നുകൊണ്ട് ആ കാര്യം മംനു ആണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വാദിച്ചിട്ടില്ല. കാരണം ഖുർആനെ വിളിപ്പിച്ചില്ല. ഖുർആൻ പറഞ്ഞാകും ആസാക്കുന്ന റസൂലും പത്തോ മുത്തലിഫ് സല്ലല്ലാഹു കൊണ്ടുവന്നിട്ട് സ്വീകരിച്ചു. ഒമാ നഹാകു മുത്തലിഫ് നിങ്ങളോട് നിരോധിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താക്കണം ഒന്നുങ്ങൾ ലഭ്യ ചെയ്തൊക്കെ അത് നമുക്ക് ഉമ്മത്തിനാണ് ബോധ്യപ്പെട്ടതൊക്കെ ചെയ്യുന്നത്. രണ്ടാമത് അള്ളാഹു റസൂൽ ഒഴിവാക്കി പറഞ്ഞില്ല. പിന്നെ ഏതാ പറഞ്ഞത്? നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് ശറവുമായി തട്ടിച്ചു നോക്കണം. എന്നിട്ട് അത് വാജിബനുസരിച്ചുള്ള അത് വാജിബായി, സുന്നത്തിനനുസരിച്ചുള്ള അപ്പൊ ഒരു കാര്യം നബി ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം തെറ്റുന്നില്ല. അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ കാര്യം ചെയ്തില്ല എന്നൊരു കാര്യം തെറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജമ്മൽ ഖുർആൻ ക്രോഡീകരണം തെറ്റുന്നുണ്ട്. ക്രോഡീകരണം ആചരിച്ചില്ല ഇല്ലല്ലോ, ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല റമദാനിൽ ഖുർആൻ ക്രോഡീകരിക്കാൻ തീരുമാനിച്ചപ്പോ സിദ്ദീഖുകളൊക്കെ പോയി പറഞ്ഞു സിദ്ദീഖുകളെ കാര്യങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ പിന്നെ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ചെയ്യാൻ പാടില്ല എന്നാണ് നേരത്തെ കാര്യത്തെ കുറിച്ച് മുറുപ്പിച്ച് വാക്കുന്നതാണ്. അത് ഒരു വട്ടമല്ല എനിക്കത് ബോധ്യപ്പെട്ടു. അതെന്തന്നെയാണ് ആരാ പറയുന്നത്? സിദ്ദീഖ് പറയും എനിക്കത് ബോധ്യപ്പെട്ടു ഉണ്ണി ലഭിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യം എന്താണ്? അപ്പൊ റസൂലുള്ള ചെയ്യാത്തവർക്ക് വിദേശത്താണെന്ന് പറഞ്ഞു വിജയത്താണോ ഏത് വിജയത്താണ് വിജയത്ത് ഈ ഹദീസ് വ്യാഖ്യാനത്തിലുണ്ട് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ നിന്നുമായ ഫഥൂൽ ബാരിയും അഹ്മദ് ദുനിയ ഇബ്നു അഷറഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് വഖ്തു ഫഹീമ ഉമറു അന്ന ഫർസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദുല്ലു അലാ തഖ്ലീ മുസ്ലിമിൽ കാര്യം ചെയ്തില്ല എന്നുണ്ട് അങ്ങനെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ പ്രശ്നമൊക്കെ ഇവരണങ്ങിയ ഒരു മരണ വീട്ടിൽ പോയി ഒരു ചെന്നത്തിൽ അപ്പൊ പറഞ്ഞു ഒരു ചെന്നത്തിൽ എത്തിച്ചിട്ട് പറയുന്നത് വിജയത്താണ് വിജയത്തിൽ വരാളത്തിൽ സത്യത്തിൽ വിജയത്തൊക്കെ വരത്താം. അങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കണം വിജയത്തിൽ സഹാബത്തോ ഒരു കാര്യം ചെയ്തില്ല എന്നത് കൊണ്ട് ഒരു കാര്യം ശറയിൽ തെറ്റാണെന്ന് ഈ ഉസൂലം മനസ്സിലാക്കിയിട്ട പ്രശ്നം പകരും ആ ഒരു ഭാഗം ഉള്ളത് അവസ്ഥ വ്യത്യാസത്തിന്റെ പുറത്തൊരു ഭാഗം മറ്റൊരു ഭാഗം ഈ ഭാഗം അതിപ്പോ ഇപ്പൊ കേരളത്തിലെ കാലത്ത് ഭയങ്കര പ്രചാരമുള്ള വിഷയമാണ്. ഇതിപ്പോ വാർത്തകളൊക്കെ വ്യാപക അടുത്ത് ഇയച്ച ഒരാളെ പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവം ഞാൻ ചോദിക്കാൻ നിങ്ങളെ മംഗസൂറിന്റെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എന്താ മംഗസൂർ ഉള്ളത്?
ബിംബങ്ങളെ വിളിക്കാണ് അയാസാന ഓ ബിംബങ്ങളെ. ഈ ബിംബങ്ങളെ വിളിച്ച് കഥ പറയാം. അപ്പൊ നമ്മളെ കൂടി ഉണ്ടായിട്ടില്ല ആരെ വിളിക്കുന്നത്? നമ്മൾ ശരിയാണ്, ഉള്ള ആരോട് അഭിസംബോധന ആരോടാണ്? ബിംബങ്ങളാണ്. എന്നിട്ട് തുങ്ങലായിരുന്നു. ഇതാണ് കേരളത്തിലെ ഇവിടെ വർഷപ്പെട്ട ഒന്നും എനിക്കറിയില്ല. വ്യാപകമായിട്ട് എന്താണ് സത്യം? എന്താ അറിയില്ല, അതെന്താ സംഭവം അറിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി ജനിച്ച സമയത്തുണ്ടായ അത്ഭുതം പറയും. ഇത്രയ്ക്ക് ജനിച്ചപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞു. എന്തൊക്കെ ഉണ്ടായി? ബിംബങ്ങൾ തറച്ചു പറഞ്ഞു, തവാ തടാകം പറ്റി. അങ്ങനെ ഒരേ സംഭവം പറഞ്ഞ കൂട്ടത്തിൽ ഉസ്മാൻ ഉപയോഗിച്ച് ഇത് പറഞ്ഞതാണ്. അതെ മുസ്ലിം നടത്തും ഉസ്മാൻ ഉപയോഗിച്ച് അവിടെ വീട്ടുള്ള. അപ്പോ ഉസ്മാൻ ഉപയോഗിച്ച് പറഞ്ഞ ബിംബങ്ങൾ ചെയ്യുന്നപ്പോ ബിംബങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ആ സംഭവം അദ്ദേഹങ്ങളെ പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറയുന്നത് എന്താ ബിംബങ്ങൾക്ക് പറ്റിപ്പോയത്, ബിംബങ്ങളെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് ലാസ്റ്റ് വഴി പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഇന്നൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പ്രത്യേകത സംഭവിച്ചാണ് ഇവരാ വഴി മാത്രം പാടുന്നത്. ഈ വിഷയം പറഞ്ഞ മുമ്പത്തെ വഴി പാടുന്നേ. ഇപ്പോ ഉദാഹരണം പറയാം, ഖുർആനിലെ ആയത്തിന് ഏതൊരു ഭാഗം ഉണ്ട്? ഇപ്പൊ മക്കയിലും മുസ്ലിക്കും മുസ്ലിക്കോട് ചോദിച്ചു, ഐ മുഹമ്മദ് എന്താ ചെയ്യുന്നത്? എല്ലാ ദൈവങ്ങളെയും ഒന്നാക്കി മാറ്റുകയാണ്. അപ്പൊ ഖുർആൻ എന്ത് പറയുന്നുണ്ട്? എന്ത് പറയുന്നുണ്ട്? ദൈവങ്ങളെ ഒന്നാക്കാൻ പാടില്ല, ദൈവാരാധനയാണ് വേണ്ടെന്ന് ഖുർആൻ പറയുന്നത് പറയേണ്ടല്ലേ. ഏതൊരു വായിക്കണം, അതിന്റെ ബാക്കിയിൽ പറയണ്ടേ. ഇത് എന്താ സംഭവം? ഇത് ആ മക്ക മുസ്ലിക്കുകൾ പറഞ്ഞത് ഉദ്ധരിക്കാൻ. എന്തതുപോലെ മങ്കൂസ് പറഞ്ഞത് ഏത് ഉദ്ധരിക്കാണ്? ഉസ്മാൻ മുബൈനിച്ച് പറഞ്ഞ സംഭവം ഉദ്ധരിക്കാൻ. ഇവരെന്ത് ചെയ്യും? ആ ഉദ്ധരിക്കുന്ന വിഷയം മാറ്റിവെച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും പറയാതെ ഇത് മാത്രത്തിൽ കാണിച്ചത് കണ്ടോ മങ്കൂസ് മൗലൂദ് ആരെയൊക്കെ വിളിക്കുന്നത്? ബിംബങ്ങളെയാണ് വിളിക്കുന്നത്. അപ്പൊ സാധാരണക്കാരെ ആളുകൾക്ക് അർത്ഥറിയേണ്ടത് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഖുർആനിൽ മക്ക മുശ്രിക്കൾ പറഞ്ഞ വാക്കാണ് അത് മക്ക മുശ്രിക്ക് പറഞ്ഞാണ്. നമ്മൾ ഒരു കോഴി വിട്ട് വിട്ടില്ലേ? ആ ആയത്ത് ഒരു കോഴി വിട്ട് വിട്ടില്ലേ? ഇവിടെ പറയും വിട്ട് വിട്ടു. ഞങ്ങൾ പേടി ഉത്തരകാല പതിവല്ലേ, വിട്ട് വിട്ടില്ലേ? എന്താ കാരണം? അത് ഖുർആൻ ഇപ്പൊ ഏതാക്കുള്ളത്? മക്കയിൽ മുഷിദിക്ക് പറഞ്ഞു നടക്കേണ്ട ആ വാസം തിരിക്കുന്നത് ആശയം എന്നാണ്. ഇപ്പൊ നമ്മൾ ഓരോ നടക്കാം ഒരാൾ ചോദിക്കാം. ഇപ്പൊ തുല്യ ഹറഫിൻ ഓരോ അക്ഷരത്തിനും ഉണ്ട്, പത്ത് കൂലുണ്ട്. ഏതിനൊക്കെ പത്ത് കൂലി? അബൂജഹൽ എന്ത് പറഞ്ഞു? ഇതിന് പത്ത് കൂലിയോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെയാണ് ഏതും. ഈ പറഞ്ഞ അംഗസ് പോലും ചെയ്ത് പറയുന്നത് എന്താണ്? ഒരു ചരിത്രം പറയുമ്പോൾ ഒരു തുടക്കമൊക്കെ പറയണ്ടേ, അതെന്നെ പറഞ്ഞു കൊടുന്നു. അത്രയും പോകും ഇവിടെ ടീമിൽ കറിയില്ല. കേരളത്തിൽ നമ്മൾ ചില സ്ഥലമൊക്കെ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞു. അംഗീകരിച്ചു പോകുന്ന ഒരു പരുക്കം ആചരണം ആ ബോധ്യം തന്നെ
അവിടെ ഇന്ന ആൾക്കൂട്ട് വിട്ട് ഇന്ന ആൾക്കൂട്ടത്തിൽ വന്ന ആവശ്യം. ഇതങ്ങനെ ഡി എന്ന് പറയുന്നത് കിട്ടാൻ വളരെ പിന്നെ സാധ്യത കുറവുള്ള ഒരു സാധനം പെട്ടെന്ന് കൊണ്ട് നിൽക്കുന്ന ഒരു സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടും രണ്ടായിട്ട് നമുക്ക് ഇതൊന്ന് സാധ്യതയുള്ള സാധനമാണ്. ഒരു മഹാനഗ്രതാക്കും ഒരിക്കലും പ്രയാസമാക്കുന്നില്ല, എല്ലാ നഷ്ടം മഹാന്മാരുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ പാരമ്പര്യമായി അംഗീകരിച്ചു പോരുന്നുണ്ടെങ്കിൽ ആ ശുഹ്റത്ത് തന്നെ നിർത്തി നമ്മുടെ പ്രവർത്തകന്മാരെ അത് അംഗീകരിക്കേണ്ടതാണ്.
നമ്മളെ എതിർക്കാൻ പോയിട്ടില്ല. കാരണം അതൊന്നും പുറത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ ആദർശ വിഷയമല്ല, അത് നാട്ടില് പ്രാദേശിക വിഷയമാണ്. അവിടെ എന്തായിരുന്നാൽ വലിയാണെന്ന് നോക്കുമ്പോ തെക്കൻ കേരളത്തിൽ കിടക്കുന്നത് വടക്കൻ കേരളത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ എന്താ നമ്മൾ അന്വേഷണത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ഭൂക്കന്മാർ. പക്ഷെ ഇവരത് വലിയ മക്കാമക്കെട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ കേരള ശബ്ദത്തിലൊക്കെ അതേ മോശമായ രീതിയിലെ ഫോട്ടോ വന്നു. ഇവിടെ സംശയം പറഞ്ഞു തുടങ്ങിയതാണ്. നിങ്ങളൊക്കെ ഇവിടെ സ്ഥിരമായി ഇവിടെ നല്ല കഴിവുള്ള അശ്വത്ഥാനം പോലുള്ള പുള്ളാരികൾ പോലുള്ള ഗതിദാരികൾ പോലുള്ള സംസ്ഥാനം പോലുള്ള നല്ലൊരു ടീം പറഞ്ഞു കേരളത്തിനേക്കാൾ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ആദർശം. യു എ എനിക്കൊരു സന്തോഷമായിരുന്നു. മറ്റു ഇതര രാജ്യങ്ങളിൽ ചെന്ന് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് എനിക്കാൻ കൂടി പറ്റാൻ പറ്റും. ആദർശ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഇവിടെ ഭംഗിയായിട്ടായി പോകുന്നതിന് കാരണം നേതൃ നിലയിൽ ആ വിഷയത്തിൽ നല്ല കഴിവുള്ള പ്രഗത്ഭരായ ഗതിദാരികൾക്ക് എടുത്തു പറഞ്ഞു. എന്റെ അനുഭവമാണ്, ഞങ്ങൾ പേരാമ്പ്ര സംവാദം വെക്കുമ്പോൾ സാറിന് നാട്ടിലുള്ള പുസ്തകങ്ങളോട് അന്ന് അപ്പുറത്ത് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോഴേക്ക് നമുക്കൊരു ഇബാർത്ത് കാണിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ടീമിലെ എല്ലാ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ബേക്കിന് ടീം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ടീമുണ്ടായിരുന്നു. എല്ലാവരും കാണിച്ചു തരുമ്പോൾ കുട്ടികൾ പ്രിന്റ് ചെയ്ത് നമ്മളെ കിട്ടി. ഞാൻ ഞങ്ങളുടെ മറുപടി കൊടുക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് സുഖമായിരുന്നു. നമുക്ക് അതിൽ കഴിയുള്ളൂ. പുറത്ത് മറുപടി വരുന്ന നമ്മൾ കിതാബ് നോക്കാൻ നിന്നാൽ അവരെന്താ പറഞ്ഞു നമുക്കറിയാം. ബേക്കിലെ നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആ വിഷയങ്ങൾ നമുക്ക് നല്ല ശ്രദ്ധിച്ച ഒരു വിഷയമാണ് എഴുതാരുടെ. അവിടെ പറയുമ്പോഴേക്ക് ആ വിഷയം ഞങ്ങൾ പ്രിന്റ് ചെയ്തും നല്ല മറുപടി നല്ല കഴിവുള്ള ആളുകളാണ് സഹോദരം. നിങ്ങൾ ഈ ഒരു ടീമിനെ ഉപയോഗപ്പെടുത്തി ഇന്നത്തെ ജമാനിനകത്തെ തുടക്കത്തിൽ കഷ്ടപ്പെട്ടതുപോലെ സമസ്ത രൂപീകരിച്ച് രൂപീകരിച്ചുള്ള പ്രധാന രീതി മറ്റേ വേണ്ടാന്നൊരു കാര്യം. അപ്പൊ അത് നമ്മൾ ക്ലിയറായിക്കണം. അത് നമ്മൾ പറയണ, അത് നമ്മൾ മുണ്ടണ്ട, അതെന്തിനാവട്ടെ, നമ്മൾ വാക്കുകൾ ശരിയാക്കി അത് പറയണം. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശമാണ് ശരിയാക്കും. കാരണം ഇഷ്ടപ്പെട്ടത് മനസ്സിലാക്കുക. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇവിടെയും കാരണം മദ്യപിക്കുന്നവരെ മനസ്സിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? നല്ല നേതാക്കുന്നു. കുടിക്കുമ്പോൾ വിഭജിക്കുന്ന ഒരു മാസത്തിൽ ഞാൻ ചെയ്യുന്നത് എന്തെങ്ങനെയാണ്? നേരത്തെ ഒരാൾ പുത്തം പ്രസ്ഥാനപ്പെട്ടാലോ പറയുന്ന ഞാൻ പുളം. ഇപ്പോഴത് നന്നായത് ഞാനല്ലാത്തവർക്ക് മോശം എന്റേതാണ് ശരി കണ്ടോ. അവിടെ പിന്നൊരിക്കലും പിന്മാറും. ഒരാൾ വിജയത്തിൽ പെട്ടുപോയാൽ അള്ളാഹു സ്വീകരിക്കില്ല അവന്റെ നിസ്കാരം. അതുകൊണ്ടാണ് വിദേശത്തിലൊരാൾ പെട്ടാൽ ഞാൻ കറക്റ്റ് പോകും. വാങ്ങൊരു പള്ളിക്കെത്തും. കാരണം മറ്റൊന്ന് ഉറക്കാൻ പോകില്ല. പോയിട്ട് എത്തിയ പള്ളിക്കാണെങ്കിലോ ഇവര് ചെങ്ങനെയും മുടക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ട് അവരുടെ നല്ല പൊതുണക്ക് മുടക്കണം. എന്തെങ്കിലും എന്താണ് വിദേശത്ത് വലിയ ഗൗരവമാണ് ഉണ്ടാക്കുക. അത് കൂടരുത്. അതുകൊണ്ടോ പുറത്തം കൊണ്ടോ ഒന്നും സപ്പോർട്ട് ചെയ്യരുത്. നമ്മുടെ സമസ്ത രൂപീകൃതമായത് ഈ ഹക്കിന്റെ വണ്ടി സമസ്ത ബോധ്യപ്പെടുത്താനും അല്ലാതെ ഉണ്ടായത് കൊണ്ടും രക്ഷപ്പെടും. പുസ്തകങ്ങളൊക്കെ നോക്കി നിങ്ങൾ അവരെ പറഞ്ഞുകൊടുക്കുന്ന ആഗമാറി എന്താ പറയുന്നത് ഒരു ബോധപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനത്തിന് അവർ രൂപീകരിക്കുന്ന വേളയിൽ എന്തായിരുന്നു സമുദായത്തോട് പറഞ്ഞത് അത് പൂർണ്ണമായി പരിഹരിച്ചിരുന്നു. നമ്മൾ ആ അർത്ഥമാക്കുന്നു.